السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء، إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون. من جاء بالحسنة فله عشر أمثالها، ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. قل إنني هداني ربي إلى صراط مستقيم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ഖദർനിയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് പോലെ തന്നെ ദാറുൽ മഅരിഫ്, അറിവുകളുടെ നാടാണ്, അല്ലെങ്കിൽ അറിവുകളുടെ വീടാണ്. അൽഹംദുലില്ലാ, വ്യത്യസ്തമായ പരിപാടികളിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, പുതിയ തലമുറക്കും പഴയ ആളുകൾക്കും, വിദ്യാഭ്യാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം ഇടയ്ക്കിടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവുകൾ എല്ലാ നിലക്കും വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ഈ മഹത്തായ സ്ഥാപനം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ എല്ലാം എല്ലാമായ
ബഹുമാനപ്പെട്ട ബാവോസ്താദവർഗൾക്കും മറ്റു ഉസ്താദുമാർക്കും ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കും സഹകാരികൾക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു എല്ലാ ഹൈറും നമുക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ്സും ആഫിയത്തും നമുക്കെല്ലാവർക്കും അല്ലാഹു ഏറ്റിത്തരുമാറാകട്ടെ. ഇവിടെ അൽ ഇർഫാൻ 2014 സമ്മേളന ഉപഹാരം അവരുടെ ഉപദേശങ്ങൾ ഇവരുടെ നിർദ്ദേശങ്ങൾ എന്ന പുതിയ പേരിൽ ഇവിടെ ഇറക്കിയത് എല്ലാവരും ഈ പറയുന്നത് വാങ്ങിയവരും വാങ്ങാത്തവരൊക്കെ ശ്രദ്ധിക്കണം. ഈ ഇത് വാങ്ങിയ ആളടക്കം ശ്രദ്ധിക്കണം. ഇത് എല്ലാവരും വാങ്ങണം. 50 ഉറുപ്പിക ചുരുങ്ങിയത് കൊടുക്കണമെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അതുകൊണ്ട് 50 ഉറുപ്പിക എന്റെ അടുത്തൊന്നും വാങ്ങണം. എല്ലാവരും ഇത് വാങ്ങണം. പക്ഷെ ഒറ്റ കുട്ടി ഇത് വായിച്ചു വെക്കാൻ പാടില്ല. വായിച്ചു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ നിയമമാണ്. വയത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇത് വായിച്ചു നോക്കണം. രണ്ടും കൂടി ഒരേ സമയത്ത് നടക്കൂലല്ലോ. അതുകൊണ്ട് എല്ലാവരും വാങ്ങണം, അവിടെ വെക്കണം. ഇത് പേര് ഞാൻ തന്നെ പറഞ്ഞത്, പിന്നെ നിങ്ങൾ അത് പേര് നോക്കിയിട്ട് നേരം പോകണ്ട വിചാരിച്ചിട്ടാണ്. ബാക്കി ഇൻഷാല്ലാ നമുക്ക് വയത് കഴിഞ്ഞതിന് ശേഷം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾക്ക് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമുക്കും അല്ലാഹു തആല നാഫിഅയ ഇൽമിനെ ഏറ്റിത്തരുമാറാകട്ടെ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെപ്പോഴും പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു സഹാബിയാണ്. അതിന്റെ കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമു പഠിക്കുന്നതിൽ വളരെയേറെ താൽപര്യമുള്ള ആളായിരുന്നു എന്നത് തന്നെയാണ്. ആയിരത്തി 1600-ലധികം ഹദീസുകൾ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മനസ്സിലാക്കി സമൂഹത്തിന് എത്തിച്ചുകൊടുത്ത പ്രഗത്ഭനായ സഹാബിയാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ കൂടി ഇൽമു പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅല്ലിമും ഇമാമും ഉസ്താദുമായി സ്വീകരിക്കുകയും ഭാര്യയോ കുട്ടികളോ ഒന്നും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇൽമിനു വേണ്ടി തന്നെ ഒരുങ്ങിപ്പുറപ്പെടുകയും ചെയ്ത സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു ദിവസം ടൗണിലേക്ക് ചെന്നു. ടൗണിൽ ചെന്നിട്ട് ഞാൻ മാത്രം ഇൽമു പഠിച്ചാൽ പോരല്ലോ, എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇൽമു ലഭിക്കണമല്ലോ എന്ന് മനസ്സിലാക്കി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ടൗണിൽ കാണുന്ന ആളുകളൊക്കെ വിൽപ്പനയിലും അതുപോലെ വാങ്ങുന്നതിലും ബിസിനസ്സിലും എല്ലാം മുഴുകിയിരിക്കുമ്പോൾ പറഞ്ഞു, മാ അജസക്കും യാ അഹ്ലൽ മദീന, ഓ ടൗണുകാരെ, മദീനക്കാരെ, നിങ്ങൾ എന്തേ ഇങ്ങനെ അശക്തരായി പോയത്?
അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് ഞങ്ങൾക്ക് അശക്തി അബൂഹുറൈറ? അബൂഹുറൈറ പറഞ്ഞു, മീറാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖസ്സമു അൻതും ഹാഹുന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത്, അനന്തര സ്വത്ത്, അതാ ഓഹരി ചെയ്ത് നൽകപ്പെടുന്നു. നിങ്ങളൊക്കെ ഈ അങ്ങാടിയിൽ ഇങ്ങനെ നിങ്ങളെ കച്ചവടത്തിന്റെ തിരക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളാരും പോയിട്ട് നബി സല്ലല്ലാഹു നിങ്ങളുടെ അനന്തര സ്വത്തിൽ നിന്ന് നിങ്ങളുടെ വിഹിതം നിങ്ങൾ വാങ്ങുന്നില്ലേ എന്ന് അബൂഹുറൈറ വാഹനം ചോദിച്ചു. ഈ അനന്തര സ്വത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ വാശി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ചില ആളുകൾ ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടി, ഒരു കൗകിന്റെ തൈക്ക് വേണ്ടിയൊക്കെ ജേട്ടൻ അനുജനൊക്കെ തെറ്റിപ്പോകും. ചിലപ്പോ ഉമ്മയും മക്കളും തമ്മിൽ തെറ്റിപ്പോകും. ചിലപ്പോ പെങ്ങളും ആണുങ്ങളും തമ്മിൽ തെറ്റിപ്പോകും. അങ്ങനെ ഈ സ്വത്തവകാശത്തിന്റെ വിഷയത്തിൽ വലിയ വാശിയോടുകൂടി കിട്ടണമെന്ന് താല്പര്യമുള്ളൊരു സംഗതിയാണ് മനുഷ്യന്മാർക്ക്. അവകാശ സ്വത്ത് ചിലപ്പോ 5 സെന്റ് ഭൂമി ഒക്കെ ചെയ്തോനും അനുജനിക്ക് ഒരു 1/2 സെന്റ് വിട്ടുകൊടുക്കൂല. അങ്ങനത്തെ ചില വാശിക്കാർ ഉണ്ട്, അല്ലെങ്കിൽ ജ്യേഷ്ഠന് വിട്ടുകൊടുക്കൂല, അങ്ങനത്തെ വലിയ വാശിക്കാർ. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, അതിന്റെ പേരിൽ കുടുംബത്തിൽ ഒരിക്കലും സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. വാസ്തവത്തിൽ അങ്ങേയറ്റ വിവരക്കേടാണ്. ഞാനിങ്ങനെ ആലോചിക്കാണ്, വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ മരണപ്പെട്ടുപോയി, അദ്ദേഹത്തിന് 10-11 മക്കളുണ്ട്, അവരൊക്കെ ഓരോ തൊഴിലെടുത്ത് ജീവിക്കുന്നു, അയാൾക്ക് അവകാശമായി ഭാഗിച്ചെടുക്കാൻ സ്വത്തൊന്നുമില്ല. ആ മക്കൾ നല്ല റാഹത്തിൽ, വളരെ സൗകര്യത്തിൽ, വളരെ സുഖത്തിൽ ദിവസേന തൊഴിലെടുത്ത് അവർ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്നു. അതേസമയത്ത് വലിയ വലിയ കോടീശ്വരന്മാരായ മുതലാളിമാർ മരിച്ചുപോയാൽ മക്കൾ തമ്മിൽ എത്രയോ കൊല്ലങ്ങളോളം മിണ്ടുന്നില്ല, കൊല്ലങ്ങളോളം അവർ തമ്മിൽ കല്യാണത്തിന് കൂടുന്നില്ല, വീട്ടിലങ്ങോട്ടിങ്ങോട്ട് പോകുന്നില്ല, പെരുന്നാളിന് പോലും പൊറുക്കുന്നില്ല എന്ന സ്വത്തവകാശത്തിന്റെ തർക്കമാണ്. അങ്ങനെ എത്ര ഗതികെട്ട മുതലാളിമാരുണ്ട് ലോകത്ത്. വാസ്തവത്തിൽ തീരെ വിട്ടുവീഴ്ചയില്ലാത്ത മനസ്ഥിതിയും അതുപോലെ കുടുംബത്തിനോടുള്ള ബാധ്യതയെ സംബന്ധിച്ചും കടപ്പാടിനെ സംബന്ധിച്ചുമുള്ള ചിന്തക്കുറവും ദുനിയാവിനോടുള്ള അത്യാർത്ഥിയുമാണ് പല കുടുംബങ്ങളെയും പരസ്പരം അകറ്റിക്കളയുന്നത്. നിങ്ങളെ ഈ സദസ്സിൽ ഇപ്പോ അങ്ങനത്തെ ആളുകളൊന്നും ഉണ്ടാകാൻ സാധ്യത ഇല്ല. പക്ഷെ ചില ആളുകൾ നമുക്ക് അത്ഭുതം തോന്നും. ധാരാളം പള്ളിക്ക് കൊടുക്കും, മദ്രസക്ക് കൊടുക്കും, അതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണത്തിന് കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും. പക്ഷേ കുടുംബങ്ങൾ തമ്മിൽ ചെറിയ കാര്യത്തിന് വലിയ വാശി ആക്കിയിട്ട് കുടുംബബന്ധം മുറിച്ചുകൊണ്ട് ജീവിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ആയി പോകാൻ പാടില്ല. ഏതായിരുന്നാലും പറഞ്ഞതുകൊണ്ട് പറയാം, അനന്തര സ്വത്ത് ലഭിക്കുമ്പോൾ അത് അധ്വാനിക്കാതെ കിട്ടുന്നതാണ്. കാരണം അത് നേരത്തെയുള്ള ആളുകൾ സമ്പാദിച്ചു വെച്ച സ്വത്താണ്. അത് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം കച്ചവടം ചെയ്താൽ ചിലപ്പോൾ ലാഭം കിട്ടും, ചിലപ്പോൾ നഷ്ടം വരും. തൊഴിലെടുക്കുകയാണെങ്കിൽ നല്ല അധ്വാനം ഇനി വേറെയുണ്ട്. ഇത് വെറുതെ കിട്ടിയല്ലേ, അപ്പോൾ അതിനോട് താല്പര്യമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഇന്ന് ഞങ്ങൾ ഒരു മീറ്റിംഗിൽ, ഹമീദ് സാഹിബ് ഞാൻ, ഞങ്ങൾ കുറെ ആളുകളുള്ള ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗിൽ ഒരു പൈസയെ സംബന്ധിച്ച് ചർച്ച വന്നു. ഞങ്ങൾ കമ്മിറ്റിയിലുള്ള കണക്കിനെ പറ്റിയൊന്നല്ല, മറിച്ച് ഗവൺമെന്റ് മുഖേന കിട്ടുന്ന ഒരു ആനുകൂല്യം അതിന് പ്രചോദനം കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള ചർച്ച വന്നു. അപ്പോ അമീർ സാഹിബ് പറഞ്ഞു, ഏതോ ഒരാൾ പറഞ്ഞു, ഇപ്പൊ എന്താ കച്ചവടം ചെയ്യുന്നത് പോലെ തന്നെയല്ലേ, പൈസ ബാങ്കിലിട്ടിട്ട് പലിശ വാങ്ങിയാലും
എന്ന് ഒരാൾ പറഞ്ഞു എന്ന് അമീർ സാഹിബ് ആ കൂട്ടത്തിൽ പറഞ്ഞു. ആ സാധു മനുഷ്യൻ അത്രയേ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുള്ളൂ. നേരത്തെ മുസ്ലിക്കുകളും പറഞ്ഞത് അത് തന്നെയാണ്, പലിശയും കച്ചവടവും. ഇന്നമൽ ബൈഉ മിഥ്ൽ റിബാ, ബിസിനസ് അത് പലിശ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞു. ആ വാക്ക് തന്നെ ഒരു വല്ലാത്ത വാക്കാണ്. ബിസിനസ് പലിശ പോലെയാണെന്ന്, പലിശ ബിസിനസ് പോലെയാണെന്നല്ല പറഞ്ഞത്, ബിസിനസ് പലിശ പോലെയാണെന്ന്. അപ്പൊ പലിശയ്ക്ക് യാതൊരു കുഴപ്പമില്ലാന്നുള്ള ആദ്യം തീരുമാനിച്ച മട്ടത്തിലാണ് പറഞ്ഞതന്നെ. വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറഞ്ഞു, ഇന്നമൽ ബൈഉ ബിസ്തു റിബ എന്ന് പറഞ്ഞ കക്ഷികൾക്ക് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടം അല്ലാഹു ഹലാലാക്കിയിട്ടുണ്ട്, പലിശ അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശരിയായ ഈമാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മറുപടി ധാരാളമാണ്. അല്ലാഹു അനുവദിച്ചത് പറ്റും, അല്ലാത്തത് പറ്റൂല. പക്ഷേ ചിലർക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ മതിയാവില്ല. അങ്ങനെയാണ് ചിലർക്ക് അതിന്റെ വിശദാംശങ്ങളൊക്കെ കിട്ടണം. പക്ഷേ വിശദാംശം എന്റെ തലയിൽ കയറുമോ ഇല്ലേ എന്ന് അവനവന്റെ തലയിൽ പറ്റി കൂടുതലൊട്ട് ചിന്ത ഉണ്ടാവില്ല. അങ്ങനെയൊരു കാരണം, കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ ചിലപ്പോ സമ്മതം ചോദിക്കും. അവരോട് നമ്മൾ പറയുന്നത് ആദ്യം കണ്ണാടിന്റെ മുമ്പിൽ പോയിട്ട് നീ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കണം, എന്നിട്ട് വേണം പെണ്ണ് കാണാൻ പോകാൻ. കാരണം ഞാൻ നാട്ടിൽ സാറുണ്ട് വിചാരിച്ച് പോയാലേ ചിലപ്പോ കാണുന്നൊന്നും പിടിക്കലുണ്ടാവില്ല. പിന്നെ കുറെ പിടിക്കാതായിട്ട് പിന്നെ ഒറ്റയും വരാതിരിക്കുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് ഏതാണ് അന്വേഷിക്കേണ്ടതെന്ന് നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ ദ്വാരക്കാ നടക്കലും നടത്തിയാക്കാൻ നടക്കലൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് ആദ്യം നിന്നെ സംബന്ധിച്ച് നിനക്ക് ചിന്ത വേണം. ഇതുപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾ, ആ നിയമങ്ങളെ ഒരു മനുഷ്യൻ ചിന്തയ്ക്ക് വിധേയമാക്കുമ്പോൾ എന്റെ ബുദ്ധിയും എന്റെ യുക്തിയും എത്രത്തോളം അതിന് പര്യാപ്തമാണ് എന്നതിനെ സംബന്ധിച്ച് ചിന്ത വേണം. ഈ മറുപടിക്ക് യാതൊന്നുമില്ല. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അല്ലാഹു തആല കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു, വഹറമ റിബ പലിശ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. കാരണം അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അതിലാർക്കും സംശയം ഇല്ല. എന്റെ താടിയിലുള്ള രോമങ്ങൾ, നേരത്തെ ബാബസ്താദ് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു എനിക്ക്, കാര്യങ്ങളൊക്കെ നന്നായി നോക്കിപ്പഠിച്ച് നന്നായി പ്രസംഗിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാനിവിടെ വരുമ്പോ അതേ ഒറ്റ രോമവും വെളുത്തതുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്റെ രോമങ്ങൾ പലതും വെളുത്തുപോയി, എനിക്ക് എന്റെ രോമത്തിന്റെ കളറ് നിയന്ത്രിക്കാൻ അധികാരമില്ല എന്നതിന് തെളിവാണത്. ഒരു പ്രധാനമന്ത്രിക്കും ഒരു പ്രസിഡന്റിനും ഒരു രാജാവിനും അവനവന്റെ വയറ്റിൽ രോഗമാകുമ്പോ വേദനിക്കുമ്പോ അത് വേണ്ടെന്ന് വെക്കാനുള്ള അധികാരമില്ല. ഒരു സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും എനിക്ക് തലവേദന വേണ്ട എന്ന് ഒരു സ്റ്റേ ഓർഡർ നടത്താനുള്ള അധികാരം ഇല്ല. ആകയാൽ ഉടമസ്ഥനായ റബ്ബിന്റെ അധികാരമല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നത് ചിന്തിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാവുന്നതാണ്. അതിൽ സംശയത്തിന് അവകാശമില്ല. അതുകൊണ്ടായിരുന്നു അതേ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി ഹജ്ജിന് പോയതിന് ശേഷം മദീനയിൽ സിയാറത്തിന് വന്നപ്പോ ഒരു വഅദ് കേൾക്കണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഒരു വഅദ് പറയുന്ന പണ്ഡിതനുണ്ട്, അബൂ ഹാസിം അൽ അഅ്റദ് റളിയല്ലാഹു അൻഹുവാണ്. അബൂ ഹാസിം അൽ അഅ്റദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ആളെ പറഞ്ഞയച്ചു. അതേ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ഭരണാധികാരി വിളിച്ചപ്പോൾ ഭരണാധികാരിയുടെ മുന്നിലേക്ക് വന്നു. വന്നതിന് ശേഷം പറഞ്ഞു,
യാ അബാഹാസിൻ, എനിക്കൊരു വാള് പറഞ്ഞു തരണേ അബൂ ഹാസിമേ. അബൂ ഹാസിൻ റളിയല്ലാഹു അൻഹു മണിക്കൂറുകളോളം പ്രസംഗിച്ചിട്ടില്ല. അബൂ ഹാസിൻ റളിയല്ലാഹു അൻഹു ചെറിയ ഒരു വാള് പറഞ്ഞു. ആ വാള് എന്താണ്? പറഞ്ഞ വാള് എന്താണ്? യാ അമീറൽ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങളുടെ നേതാവായ ഭരണാധികാരി, ഇന്ന ഹാദൽ അംറ ലം യസിൽ ഇലൈക ഇല്ലാ ബിമൗതി മൻ കാന ഖബ്ലക വഹുവ ഖാരിജൻ മിൻക ബിമിഥ്ലി മാ സാറ ഇലൈക. ഈ ഭരണാധികാരം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളത് നിങ്ങളുടെ മുൻഗാമികൾ മരിച്ചുപോയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ ഭരണാധികാരം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എത്തിച്ചേർന്ന അതേ മാർഗത്തിലൂടെ നിങ്ങളെ കയ്യിൽ നിന്ന് ഈ ഭരണാധികാരം ഇല്ലാതെയായി പോകുന്നതാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മളൊക്കെ ഭരണാധികാരികളാണ്, എല്ലാവരും ഭരണാധികാരികളാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. എന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ഞാൻ. പക്ഷെ എന്റെ ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ എന്റെ വീട്ടിന്റെ ഭരണാധികാരിയല്ല. ബാപ്പ മരിച്ചപ്പോഴാണ് ഞാൻ എന്റെ വീട്ടിന്റെ ഭരണാധികാരിയായത്. ഇനി കുറെ ദിവസം കഴിഞ്ഞാൽ എന്റെ വീട്ടിന്റെ ഭരണാധികാരി ഞാനായിരിക്കൂല, എന്റെ മക്കളായിരിക്കാനാണ് സാധ്യത. അല്ലേ? അങ്ങനെയല്ലേ ഓരോരുത്തരുമുള്ളത്? നമ്മളിൽ പലരും പല കമ്മിറ്റിയുടെയും ഭരണാധികാരികളാണ്, പല പള്ളിയുടെയും മദ്രസയുടെയും ഭരണാധികാരികളാണ്. നമ്മിലേക്ക് അത് എത്തിച്ചേർന്നത് പലപ്പോഴും നമ്മുടെ മുൻഗാമികൾ മരിച്ചപ്പോഴാണ്. ഇനി നമ്മൾ മരിച്ചതിന് ശേഷം ആ കമ്മിറ്റികളുടെയും ആ സംഘടനകളുടെയും ആ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഭരണാധികാരികളായി വേറെ ചിലർ വരുന്നതാണ്. അങ്ങനെ ഏത് ഭരണാധികാരികളുണ്ടോ അവർക്കെല്ലാം സംഭവിക്കുന്നതല്ലേ ഇത്? ഇത് തന്നെയാണ് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിനോട് പറഞ്ഞിട്ടുള്ള അതേ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു. മരണം എന്ന് പറയുന്നത് നിന്റെ മുന്നിലുമുണ്ട്, നിങ്ങളുടെ മുൻഗാമികൾക്കത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാനുള്ള വിഷയം, നസ്ഹ റബ്ബക ഫീ അവമതിഹി അൻ അയറാക ഹൈസു നഹാക ഔ യഫുനക ഹൈസു അമറകി. ലോകസത്താവായ അല്ലാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ബോധം വേണം. ആ റബ്ബ് സുബ്ഹാനഹു വതആല വിരോധിച്ച ഒരൊറ്റ സ്ഥലത്തും റബ്ബ് നിങ്ങളെ കണ്ടുപോകരുത്. അല്ലാഹു ജല്ല ജലാലുഹു കൽപ്പിച്ച ഒരു സ്ഥലത്തും നിങ്ങളില്ലാതെ പോകരുത്. ഇതാണ് നിങ്ങളോട് പറയാനുള്ള വഅദ്. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്കിന് ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും അതിൽപ്പെട്ടിട്ടുണ്ട്. കഫാ ബിൽ മൗത്തി മൗഇദ, ഏറ്റവും വലിയ വാഗ് മരണം മുന്നിലുണ്ട് എന്നത് തന്നെയാണ്. രണ്ടാമത്തത്, ലോകസത്താവായ അള്ളാഹുവിന്റെ മഹത്വം കണക്കിലെടുക്കണം എന്നതാണ്. അവൻ കൽപ്പിച്ചതെടുക്കണം, അവൻ വിരോധിച്ചത് ഒഴിക്കണം. ഏത് ഭരണാധികാരിയും റബ്ബിന്റെ ഭരണത്തിൻ കീഴിലാണ്. അവനവന് അവനവന്റെ ശരീരത്തിൽ ഭരണമില്ല, അവനവന്റെ ഒരു വിഷയത്തിലും ഭരണമില്ല. ആ റബ്ബിന്റെ മഹത്വത്തെ പുകഴ്ത്തണം. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ഈ വാള് കേട്ടപ്പോ ചോദിച്ചു, മാലക്കല്ലാ തീന, നിങ്ങൾക്ക് ഇടക്കിടക്ക് വന്നിട്ട് നമുക്ക് വാള് പറഞ്ഞാൽ തന്നാൽ എന്താ എന്ന് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക് ചോദിച്ചു. അപ്പൊ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക് പറഞ്ഞു, വമാ അസ്റഅ ബി തീയാനി, നിങ്ങളെടുക്കൽ ഞാൻ വന്നിട്ട് എന്ത് കാര്യം? കാരണം നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണ്. ഇൻ അദ്നൈതനി ഫതൻതനി വൈ നഖൈതനി അഖ്സൈതനി. നിങ്ങൾ രാഷ്ട്രത്തലവനാണ്, രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾ. ഈ രാഷ്ട്രീയക്കാരനായ നിങ്ങളുമായി
ഞാൻ കൂടുതൽ അടുത്തണൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അടുപ്പിച്ചാൽ ഫതൻ തനി നിങ്ങളെപ്പോലെ തന്നെ എന്നെ ഒരു രാഷ്ട്രീയക്കാരനാക്കി ഫിത്തനയാക്കി കളയും. അവിടെ നിങ്ങളായിട്ട് അധികം അടുക്കാൻ പറ്റൂല. നിങ്ങൾ എന്നെ അകറ്റി ഞാൻ നിങ്ങളുമായിട്ട് വളർന്നു പോയാലോ, പിന്നെ ഒരൊറ്റ റോഡും വെട്ടിക്കിട്ടൂല, ഒരു പാലവും കെട്ടിക്കിട്ടൂല, ഒരു പെർമിഷനും പാസ്സാവൂല. അതുകൊണ്ട് നിങ്ങളോട് തീക്കായും പോലെ കളിക്കണം. അടുത്തങ്ങൽ പൊള്ളും, ദൂരെ നിന്നാ തണുപ്പ് മാറൂല. അത് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞതിൽ ഇല്ല. അത് ഞാൻ പ്രവർത്തന രംഗത്ത് വരുന്ന കാലത്ത് ശൈഖുന കാന്തപുരം സഹോദരത്തേക്ക് ദീർഘാശ്വാസ്യത്തും കൊടുക്കട്ടെ, ഉസ്താദ് എന്നോട് പറഞ്ഞ നീ അറബികളോട് കളിക്കുമ്പോൾ തീക്കായും പോലെ കളിക്കണം. കാരണം അടുത്താൽ പൊള്ളും, ദൂരെ നിന്നാൽ തണുപ്പ് മാറൂല. വളരെ ശ്രദ്ധിച്ച് കളിക്കണം എന്ന് ഉസ്താദ് വസീയത്ത് ചെയ്തത് എനിക്ക് ഓർമ്മ വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചിന്തിക്കണം. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ ഒന്നും പറയാനില്ല. രാഷ്ട്രീയ നേതാവും രാഷ്ട്രത്തലവനുമായ അബൂ ഹാസിം ഈ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്ക് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആവശ്യങ്ങളൊക്കെ എന്നോടൊന്ന് പറയൂ, ഞാനതൊക്കെ അങ്ങ് ശരിയാക്കി തരാന്ന് പറഞ്ഞു. അപ്പോ മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഖദ് റഫഅതുഹാ ഇലാ മൻ ഹുവ അഖ്ദറു മിൻക, നിങ്ങളെക്കാൾ കഴിവുള്ള രാജാവിന്റെ മുന്നിൽ എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫമാ അതാനി മിൻഹാ ഖബിൽതു, ആ രാജാവ് എനിക്ക് തരുന്നതെന്താണോ അത് ഞാൻ രണ്ട് കൈയും കാട്ടി സ്വീകരിക്കും. വമാ മനഅനി മിൻഹാ റളീതു, ആ രാജാവ് എന്നെ തടഞ്ഞത് ഏത് വിഷയത്തിലാണോ, എനിക്ക് തരാത്തതെന്താണോ, വേണ്ടെന്ന് വെച്ചതെന്താണോ, വേണ്ടെന്ന് പറഞ്ഞതെന്താണോ, അവന്റെ തീരുമാനം ഞാൻ പൂർണ്ണമായി തൃപ്തി അടയും. അവൻ തന്നത് ഞാൻ സ്വീകരിക്കും, അവൻ തടഞ്ഞത് ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടും. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമറിബാ, കച്ചവടം എന്റെ റബ്ബ് എനിക്ക് ഹലാലാക്കി തന്നു, പലിശ എന്റെ റബ്ബ് എനിക്ക് തടഞ്ഞു. അതങ്ങനെ തന്നെ അംഗീകരിക്കാനല്ലാതെ വേറെ നിർവാഹമില്ല. ഈമാനുള്ളൊരു മുസ്ലിമിന് വേറെ ഒരു വിഷയത്തിലും ചിന്തിക്കാൻ നിർവാഹമില്ല. അതുപോലെ ഓരോന്നും അള്ളാഹു തടഞ്ഞത് ഞാൻ മാറ്റിവെക്കുന്നു എന്ന് ചിന്തിക്കുക, അതല്ലേ ശരി. പക്ഷേ ഇമാം ഗസ്സാലി റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ ബാബസ്താദ് പറഞ്ഞു, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹുവിനെ അള്ളാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും തഖ്വയും നേടി പെരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ എറണാകുളത്ത് ഒരു ലഘുദിന പ്രസംഗം നടത്തി. അപ്പൊ ചെന്ന് നോക്കുമ്പോ ചെന്നെത്തിയത് അവിടെ ഒരു വ്യാജ തരീഖത്തിന്റെ ശൈഖിന്റെ നാട്ടിലാണ്. അപ്പോ കുത്തുബുസമാൻ മഞ്ചേരിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോട്ടീസ് ഇറക്കുന്ന ഒരു വ്യാജ ശൈഖ് അയാളെ നാട്ടിലാണ്. അപ്പൊ കുറെ ഉസ്താദുമാര് കുട്ടികളും മുസ്ലിംമാരൊക്കെ എനിക്ക് കുറെ റെക്കോർഡുകൾ കൊണ്ടു തന്നു, ഇയാളുടെ ആശയത്തിലുള്ള തകരാറുകൾ വിവരിക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കുറെ. ഞാൻ അവിടെ ഇരുന്ന് കുറെ വായിച്ചു നോക്കി. ഞാൻ ഇന്ന് നേരത്തെ ഇവിടെ വന്നിട്ട് കുറച്ച് കിതാബൊക്കെ നോക്കിയിട്ട് ഇവിടെ വിശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞു വെച്ചതായിരുന്നു. പഠിച്ച റബ്ബേ, കോഴിക്കോട്ട് മീറ്റിംഗ് തീരുമ്പോൾ തന്നെ അസർ കഴിഞ്ഞുപോയി, പിന്നെ രണ്ട് മരിച്ചവരെ പോയി, മരിച്ച കല്യാണപ്പുരെ പോയില്ലെങ്കിൽ പിന്നെ എപ്പെങ്കിലും പോയാലും മതിയാവും, മരിച്ചവരിൽ അങ്ങനെയല്ല. അപ്പൊ പോകേണ്ട നിർബന്ധമായിട്ട് പോകാനോ, ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. അപ്പൊ അവിടെ പോയപ്പോ കുറച്ച് സമയം കിട്ടിയിരുന്നു, ആ സമയത്ത് കുറെ വായിച്ചു നോക്കി. അപ്പൊ അന്നത്തെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, അന്ന് വായിച്ചു നോക്കിയൊരു സംഗതി ഞാൻ പറഞ്ഞു, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ബസീത്ത്, വസീത്ത്, വജീസ് തുടങ്ങിയ മഹത്തായ ഗ്രന്ഥങ്ങൾ ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ തഫയും നിഹായിയും മുഗനിയും അതിന്റെ മൂലഗ്രന്ഥമായ മിൻഹാജും അതിന്റെ അപ്പുറത്ത് മുഹററും അങ്ങനെ അങ്ങോട്ട് മേലോട്ട് നോക്കിയാൽ അത് എത്തിച്ചേരുന്നത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളിലേക്കാണ്. പക്ഷെ ആ കിതാബുകളെ സംബന്ധിച്ച്
ഈ ആലുവ സുൽത്താൻ എന്ന് പറയുന്ന ഷെയ്ഖിന്റെ ആളുകൾ പറയുന്നു, ആ വസീത്തും വസീത്തും വജീസും ഒക്കെ ചവറ്റുകൊട്ടയിലെറിയന്റെ കിതാബാണ് ഈ എന്ന് പറയുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി. ഞാൻ അന്നത്തെ പ്രസംഗ നബിദിന പരിപാടിയാണെങ്കിലും അന്ന് ആ തരീഖത്തിനെ സംബന്ധിച്ച് കുറച്ച് അവരൊന്ന് പ്രസംഗിച്ചു. അതിന്റെ സി ഡി ഇപ്പൊ ഇവിടുന്ന് പ്രകാശനം ചെയ്യുകയും കൂടി ചെയ്യാണ്. അതിനും കൂടിയാണ് ഇത് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും സുൽത്താന്റെ തരീഖത്തും എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു സി ഡി പ്രകാശനം ചെയ്യാണ്. അത് മാടവസ്ഥ ഉസ്താദ് ഭാവസ്ഥാൻ കൊടുത്തിട്ടങ്ങ് പ്രകാശനം ചെയ്യാൻ പൈസ ഒന്നും വേണ്ട, അതുകൊണ്ട് പൈസ വേണ്ടാറിയ നിങ്ങളോടല്ല, നിങ്ങളൊക്കെ 50 rupees 40 rupees തന്നെ കറണോട് അതിന്റെ അഞ്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ പ്രകാശനം ചെയ്യുന്നതിന് വെച്ചാണ്ടാന്ന് പറഞ്ഞു. അതിൽ ഇടക്കും അതങ്ങ് നടന്നോട്ടെ. സുഹൃത്തുക്കളെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു വല്ലാത്ത ബുദ്ധിമാനാണ്, വലിയ ആത്മീയ നേതാവാണ്, വലിയ ഗ്രന്ഥകാരനാണ്. അൽഹംദുലില്ലാഹ്, അവിടുന്ന് ചെയ്ത സേവനം ചെറുതല്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥങ്ങൾ ഈ പറയുന്ന പാവപ്പെട്ട എന്നെ അടക്കം പലപ്പോഴും പല വിഷയത്തിലും ചിന്തിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും നമുക്ക് ഒരുപാട് വെളിച്ചം നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്ന നമുക്ക് ഏതൊരു മനുഷ്യനും സ്നേഹിക്കുന്നവന്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കവിടുത്തോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ സൂചിപ്പിക്കട്ടെ. കച്ചവടം നടത്തുന്ന മനുഷ്യനും പലിശക്ക് കൊടുക്കുന്ന മനുഷ്യനും തമ്മിലുള്ളൊരു വ്യത്യാസം, കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ പേന ബിസിനസ് നടത്തുകയാണ്, പേനയ്ക്ക് 100 rupees വാങ്ങി, ഇനി ഇത് വിറ്റിട്ട് അവനത് 110 ആക്കണം. ഈ 100 വാങ്ങുന്ന സമയത്ത് അവന്റെ മനസ്സ് നീങ്ങുന്നത് പണത്തിലേക്കല്ല, അവന്റെ മനസ്സ് നീങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. കാരണം 100 ഞാനിത് വാങ്ങിയാൽ ഇതിനെനിക്ക് വിറ്റാൽ 110 കിട്ടുമോ, അല്ലെങ്കിൽ 90 പോകുമോ, അല്ലെങ്കിൽ ഇത് തീരെ ആരും വാങ്ങാതെ എന്റെ 100 നഷ്ടപ്പെട്ടു പോകുമോ, അല്ല എനിക്ക് ലാഭം കിട്ടുമോ, ഒരുറപ്പും അവന്റെ മനസ്സിലില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഈ പണത്തിന്റെ മേൽ അവന്റെ മനസ്സ് പതിയുന്നില്ല. അവന്റെ മനസ്സ് പതിയുന്നത് അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് അവനതാ ഈ കച്ചവടം ചെയ്യുന്ന സമയത്ത് എന്റെ റബ്ബ് ഇതിൽ എനിക്ക് ലാഭം തന്നാലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കടത്തിൽ മുങ്ങിപ്പോകും എന്ന ഭയം അവന്റെ മനസ്സിലുണ്ട്. എന്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തണം എന്ന റബ്ബിലേക്കുള്ള ചിന്തയും ഉണ്ട്. അങ്ങനെയാണല്ലോ ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് നടത്തുന്നത്. പലിശക്ക് കൊടുക്കുന്നവൻ അങ്ങനെയല്ല, എന്റെ 100 കൊടുത്താൽ അതേ അടുത്ത മാസം 110 കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ അവിടെ അള്ളാഹുവിലേക്ക് ചിന്ത വരുന്നില്ല, കാരണം എന്റെ പണം തന്നെ എനിക്ക് പണം വർദ്ധിപ്പിച്ചു തരുമെന്ന ചിന്തയാണ് അവന്റെ മനസ്സിൽ വരുന്നത്. അപ്പൊ പലിശക്ക് കൊടുക്കുമ്പോൾ മനസ്സ് നീങ്ങുന്നത് പണത്തിലേക്കാണ്, ബിസിനസ് ചെയ്യുമ്പോൾ ഈമാനുള്ളവന്റെ മനസ്സ് നീങ്ങുന്നത് അള്ളാഹുവിലേക്കാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ. അതുകൊണ്ട് തന്നെ പലിശക്ക് കൊടുക്കുന്നതും പലിശ വാങ്ങുന്നതും ബിസിനസ് നടത്തുന്നതും രണ്ടും തമ്മിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അള്ളാഹുവിലേക്ക് കൽബ് തിരിഞ്ഞ് ഇബാദത്തിന് വേണ്ടിയാണ് മനുഷ്യനെ പടക്കപ്പെട്ടതെന്ന തത്വം അംഗീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളവും അതിന്റേതായ വ്യത്യാസം ശരിക്കും ബോധ്യപ്പെടുത്താൻ കഴിയും. പക്ഷേ അള്ളാഹു തന്നെ ഇല്ലെന്ന് പറയുന്നവനോ അവന്റെ ദീനിൽ വിശ്വാസമില്ലാത്തവനോ ദീനിന് വില കൽപ്പിക്കാത്തവനോ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർരിബാ. മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് ഒന്ന് അല്ലാഹ് അനുവദിച്ചതാണ്, മറ്റൊന്ന് അല്ലാഹ് ഹറാമാക്കിയതാണ്. ഒരു വലിയ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ബസ് വായിക്കറാ. എന്നിട്ട് അങ്ങനെ വെച്ചു, അത് ബാങ്കിൽ നിന്ന് കിട്ടൂന്ന്. ബാങ്കിൽ നിന്ന് നിങ്ങൾ പൈസ ഒക്കെ ബാങ്കിൽ ഇടലുണ്ടല്ലോ, നമ്മൾ കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും. അവിടെ നിങ്ങൾക്ക് ഒരു ബസ് വായിത്തരാ സ്ഥാപനത്തിന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്, എനിക്ക് ബസ് വേണ്ടാന്ന്. സഹോദരന്മാരെ,
അതിലൊരു തവക്കുല് നമുക്ക് വേണം. കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്, തടയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന ഒരു തവക്കുൽ നമുക്ക് വേണം. അതില്ലെങ്കിൽ ഒന്നുകൊണ്ടും കാര്യമില്ല. അതാണ് അബൂഹാദിം റളിയല്ലാഹു അൻഹു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഭരണാധികാരി നിങ്ങൾക്ക് എന്ത് വേണം തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം ഖദ് റഫഅ്തുഹാ ഇലാ മൻ ഹുവ അഖ്ദറു മിൻക നിങ്ങളെക്കാൾ കഴിവുള്ള രാജാവിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ രാജാവ് എനിക്കെന്താണോ തരുന്നത് അത് ഞാൻ സ്വീകരിക്കുന്നു, അവൻ തടഞ്ഞുവെച്ചതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു. യഖൂറുല്ലാഹു തആല അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് രാജാവേ നഹ്നു ഖസംന ബൈനഹും മൈസതഹും ഫിൽ ഹയാത്തി ദുനിയാ ദുന്യവിയായ ജീവിതത്തിൽ അവരുടെ ജീവിതോപാധികളും അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തർക്കും അംശയിച്ചു കഴിഞ്ഞിട്ടുണ്ട് നബിയേ. എല്ലാവർക്കും കിട്ടുന്നത് റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാജാവേ ഫമന്തല്ലദീ യസ്തതിയു അയ്യങ്കുസ മിൻ കദീരി മാ ഖസമല്ലാഹ് അല്ലാഹു തആല അംശയിച്ചു കൊടുത്തത് ആർക്കാണ് ചുരുക്കാൻ കഴിയുക. ഔ യസീദ ഫീ ഖലീലി മാ ഖസമല്ലാഹ് അല്ലാഹു അംശയിച്ചു കൊടുത്തത് ആർക്കാണ് വർദ്ധിപ്പിക്കാൻ കഴിയുക. പടച്ചവൻ തീരുമാനിച്ചു തന്നതിനേക്കാൾ ഒന്നും കൂട്ടാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, ഒന്നും കുറക്കാനും ഇവിടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളോടെന്റെ വിഷയം എനിക്ക് പറയേണ്ടതില്ല. അബൂഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ് സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും തന്നെ ഒരു പണത്തിനെയും അത്യാർത്ഥിയായിട്ട് ഒരു വിഷയത്തിലും അമിതമായി ചിന്തിച്ചിട്ട് കുടുംബ ബന്ധം മുറിക്കേണ്ടതില്ല, അയൽവാസികളുമായി അകലേണ്ടതില്ല, ആരും പരസ്പരം അതാ അകന്ന് ജീവിക്കേണ്ടതില്ല. തൊട്ടടുത്ത വീട്ടുകാരന് ഒരു വണ്ടി കൊണ്ടുപോകാൻ നമ്മളെ പറമ്പിന്റെ ഒരു മൂലയിൽ ഒരൽപ്പം മണ്ണ് മണ്ണിന്റെ മതില് ഒന്ന് ചെത്തിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത വാശിയോട് ഒരു തൊടാൻ വിടൂല എന്ന് പറയുന്ന വാശിക്കാരില്ലേ. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്വത്ത് ഭാഗിക്കുമ്പോൾ എത്ര സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ തെങ്ങിനു വേണ്ടി ഒരു തെങ്ങിനു വേണ്ടി പരസ്പരം തർക്കിച്ച് സുബ്ഹാനല്ലാഹ് കേസുകൂടി, അങ്ങനെ തെങ്ങ് പീറ്റയായി അത് മറിഞ്ഞ് വീണുപോയി, കേസിപ്പോവും ബാക്കി തന്നെ, രണ്ടാളും മരിച്ചുപോയി കേസ് പിന്നെയും ബാക്കി തന്നെ. ഇങ്ങനെ കേസുകൂടുന്ന ചില ആൾക്കാരില്ലേ, എന്തുകൊണ്ട് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തുകൂടാ? അപ്പൊ സ്വത്ത് അവകാശം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമുള്ള, ഞാൻ പറഞ്ഞ വിഷയമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അത്ര വലിയ വാശി പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കാണിക്കരുത് എന്ന് അത് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എത്ര സ്ഥലത്താണ് പഠിച്ചവനെ വാഹനം കൊണ്ടുപോകുമ്പോ വണ്ടി തട്ടിപ്പോകുന്ന ഇങ്ങനെ പേടിച്ചോട് ഡ്രൈവർ ഓടിക്കുകയാണ്, അപ്പൊ ഇതൊന്ന് വീതിയായിക്കൂടെ എന്ന് ചോദിക്കുമ്പോ ഒരു നിലക്കും തൊട്ട ആ പറമ്പുകാരെ സമ്മതിക്കൂല, ഒരു നിലക്കും സമ്മതിക്കൂല. കേട്ടാലും കേൾക്കും ഇങ്ങനെ തോന്നും, പഠിച്ചവനെ ചിലർ കബറു വല്ലാതെ ഇടുങ്ങിയതായിരിക്കുമെന്ന് ഇങ്ങനെ പഠിക്കലുണ്ട്. ഇങ്ങനെ ഈ ഒരു ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കാത്തവരെ കബറൊക്കെ തന്നെയായിരിക്കും വല്ലാതെ ഇടുങ്ങിപ്പോകുന്നത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അതുകൊണ്ട് നമുക്ക് വിശാലമായ മനസ്സ് വേണം, വിശാലമായ മനസ്സ് വേണം നമുക്ക്, അത് ഏറ്റവും ആവശ്യമാണ്. ഇടുങ്ങിയ മനസ്സിന്റെ ഉടമകളായി നമ്മളായി പോകാൻ പാടില്ല. റഹിമല്ലാഹു റജുലൻ സംഹൻ
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ആർക്കാണ് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി പ്രാർത്ഥിക്കുന്നത്, ആർക്കാണ് റഹ്മത്ത് ചെയ്തു എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നത്? സംഹൻ, വിശാല മനസ്സുള്ളവൻ. ഇതാ ബാ വിൽക്കുമ്പോ ആ അഞ്ചു റുപ്യ കുറഞ്ഞാലും തിരക്കുള്ള എടുത്തോ, വാങ്ങുമ്പോ അഞ്ചു റുപ്യ കൂടിയാലും തിരക്കില്ല തന്നെ. അവിക്തവാ, അവകാശം വാങ്ങുമ്പോ ആ 1000 രൂപ തരാനുള്ള തൽക്കാലം 900 കൊണ്ടെത്തുന്നു, ആ അത് കിടക്കട്ടെ ബാക്കി ഉണ്ടാവുമ്പോ തന്നെ. തീരെ പൊരുത്തപ്പെട്ടെടുത്ത ഏറ്റവും നല്ലത്. നേരെ മറിച്ച് വാശി കൂട്ടുന്ന സ്വഭാവം അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന സ്വഭാവം അല്ല. അതുകൊണ്ട് എവിടെയും വിട്ടുവീഴ്ചയുടെ മനസ്സ് നമുക്കെല്ലാവർക്കും വേണം. പറഞ്ഞ വിഷയത്തിലേക്ക് പോകാം. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്തുക്കൾ ഭാഗിച്ചു കൊടുക്കുന്നു ഈ എന്ന് പറഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, അബൂ ഹുറൈറ അതെവിടുന്നാ ഭാഗിച്ചു കൊടുക്കുന്നത്? കച്ചവടം നടക്കുന്നതിൽ ഇടക്കല്ലേ അബൂ ഹുറൈറ എന്ന് പറയുന്നു, അത് പള്ളിയിൽ നിന്നാണ്. ഇവരെല്ലാം കൂടി ഓടി പള്ളിയിൽ പോയി, പള്ളി ചെന്നും കുറച്ചാൾ നിസ്കരിക്കുന്നുണ്ട്, കുറച്ചാൾ വിക്രി ചെല്ലുന്നുണ്ട്, കുറച്ചാൾ ദ്വാരക്കുന്നുണ്ട്, കുറെ ആളുകൾ ഇൽമു പറയുന്നുണ്ട്. അവിടെ സ്വത്തൊന്നും ഭാഗിച്ചു കൊടുക്കുന്നത് കണ്ടില്ല. അവർ മടങ്ങി വന്നു, അബൂ ഹുറൈറ വാഹനോട് പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ പോയി അബൂ ഹുറൈറ, നിങ്ങൾ നമ്മളെ പറഞ്ഞ് പറ്റിച്ചോ? അവിടെ ചോ നോക്കുമ്പോൾ ഇങ്ങനെ സ്വത്തൊന്നും കൊടുക്കുന്നത് കണ്ടില്ലല്ലോ. മഹാനായ അബൂ ഹുറൈറ ചോദിച്ചു, നിങ്ങൾ എന്താ അവിടെ കണ്ടത്? ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ടത് അവിടെ കുറെ ആള് നിസ്കരിക്കുന്നുണ്ട്, കുറെ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, ഒരു വിഭാഗം ഖുർആൻ ഓതുന്നുണ്ട്, കൗമൻ യതദാകറൂന ഫിൽ ഹലാലി വൽ ഹറാം, ഒരു വിഭാഗം പുരുഷന്മാര്. അതേ മസാലി നിങ്ങൾക്കറിയാമല്ലോ, കൗമ് എന്ന് പറയുന്നത് തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചാണ്, പുരുഷന്മാർക്കാണ് കൗമ് എന്ന് പറയാറുള്ളത്. വാടിപ്പോകുന്നുണ്ട് ചില ആൾക്കാർ, അപ്പൊ വാടിപ്പോവാത്തവർ കുത്തുകൊടുക്കണം. അപ്പുറം ഇപ്പുറക്കുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് വാടിപ്പോകുന്നവർക്ക് ഒരു കുത്തുകൊടുക്കണം. വാടിപ്പോകുന്നത് കുത്തുകൊടുത്ത് നേരെ നിർത്തണം. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ ഇൽമു പറയുകയാണ്, അതുപോലെ ഖുർആൻ ഓതുകയാണ്, നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാൻ വൈഹക്കും ذلك ميراث محمد صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത് അവിടെ വിതരണം ചെയ്യുന്നു, ഭാഗിച്ചെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് മക്കളെ. നിങ്ങൾ വിചാരിച്ച ഈ ഭൂമിലോകത്തുള്ള ഭൗതികമായ സ്വത്തല്ല, അതാവശ്യമായ ആത്മീയമായ അറിവുകളാണ്. ആ അറിവുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്തെന്ന് പറഞ്ഞത് ആ അറിവുകളാണ്. ആ അറിവുകൾ നേടിയെടുക്കുന്ന ബാവിന്റെ സദസ്സുകളും ആ അറിവുകൾ നേടിയെടുക്കുന്ന ക്ലാസുകളും ആ അറിവുകൾ നേടിയെടുക്കുന്ന ഏത് രംഗങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വത്ത് ഭാഗിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ധാരാളം അറിവുകൾ വിതരണം ചെയ്യുന്ന രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഇനിയും ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ ഈ സ്ഥാപനത്തിനും സ്ഥാപനത്തിന്റെ വക്താക്കൾക്കും തൗഫീഖ് നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇൽമ് എന്ന് പറയുന്നത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ശരീരത്തിന് ഭക്ഷണം ആവശ്യമുണ്ട്, പക്ഷേ ശരീരത്തിന്റെ ഭക്ഷണവും ആത്മാവിന്റെ ഭക്ഷണവും തമ്മിലുള്ള വ്യത്യാസം പറയേണ്ടതില്ലല്ലോ. ശരീരത്തിന്റെ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം നാറുന്ന മാലിന്യമാണ്, നജസാണ്. നിങ്ങൾ ഇന്ന് ഉച്ചക്ക് കഴിച്ച ഊണ് ഇപ്പോൾ നിങ്ങളുടെ വയറ്റിലുണ്ടെങ്കിൽ അതിപ്പോൾ നജസാണ്.
അല്ലേ? അപ്പോൾ ശരീരത്തിന്റെ ഭക്ഷണം സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാലിന്യമായി മാറുന്ന ഭക്ഷണമാണ്. ഇനി അഥവാ നിങ്ങൾ കഴിക്കാതെ വെച്ചാലോ, എ ക്ലാസ് ബിരിയാണി വെച്ചിട്ട് നിങ്ങളൊരു സ്ഥലത്തവിടെ വെച്ചു, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെന്നു നോക്കിയാൽ അത് നജസായിട്ടില്ലെങ്കിലും നാറിയിട്ടടുക്കാൻ പറ്റാത്ത സ്വത്താണ്. അങ്ങനെയല്ലേ ശരീരത്തിന്റെ ഭക്ഷണം? ആത്മാവിന്റെ ഭക്ഷണം അങ്ങനെയല്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ, ആത്മാവിന്റെ ഭക്ഷണം നേടിക്കഴിഞ്ഞാൽ അത് നജസാവുകയല്ല, മറിച്ച് അത് ശുദ്ധീകരിക്കുന്ന വസ്തുവാണ്, ഫിൽട്ട് ചെയ്യുന്ന വസ്തുവാണ്. ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ്, ശരീരത്തെ ശുദ്ധീകരിക്കുകയാണ്. ഇതുകൊണ്ടല്ലേ ഒരു മഹാൻ പറഞ്ഞത്, തഅല്ലംനൽ ഇൽമ ലിഗൈരില്ലാഹി ഫഅബ അയ്യകൂനൽ ഇൽമ ഇല്ലാ ലില്ലാഹ്. ഇൽമ പഠിക്കാൻ വേണ്ടി പോയിരുന്നത് ആ ഇൽമ നേടി അള്ളാഹന്റെ പൊരുത്തം കിട്ടുമെന്ന ലക്ഷ്യത്തിലായിരുന്നില്ല. ഇൽമ പഠിക്കാൻ പോയിരുന്നത് ചെലവ് കഴിയണമെന്ന നിലക്കായിരുന്നു. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല, അപ്പൊ ദർസ് ചേർന്ന ഭക്ഷണമെന്ന് നടന്നു പോകുമെന്ന് രക്ഷിതാക്കൾക്ക് തോന്നി. അങ്ങനെ ദർസിൽ കൊണ്ടുവന്ന് ചേർത്തതാണ് കുട്ടിയെ. അല്ലെങ്കിൽ കുട്ടിക്കും തോന്നി വീട്ടിലെ പലപ്പോഴും പട്ടിണിയാണ്, അല്ലെങ്കിൽ നല്ല കറിയും ചോറും കിട്ടൂല, അല്ലെങ്കിൽ നല്ല സൗകര്യം കിട്ടൂല, അതിനേക്കാൾ സൗകര്യം കോളേജിലാണ് അല്ലെങ്കിൽ ദർസിലാണ് എന്ന് തോന്നി അങ്ങനെയാ വന്ന് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇത് ശരീരത്തിന്റെ ഭക്ഷണം പോലെയല്ല. പാപയ്യക്കൂരൻ ലിൽമു ഇല്ലാഹലില്ല. ഇൽമങ്ങ് പഠിച്ചപ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി വേണം പഠിക്കാനെന്ന അറിവ് നേടിയപ്പോൾ അതാ ഇഖ്ലാസ് വന്നുപോയി. ആ പഠിച്ച ഇൽമ് അവനെ സംസ്കരിച്ചു പോയി. അങ്ങനെയല്ലേ അറിവ്? അതുകൊണ്ട് തന്നെ അറിവെന്ന് പറയുന്ന ആത്മാവിന്റെ ഭക്ഷണം അത് ശരീരത്തിന്റെ ഭക്ഷണം പോലെയല്ല. ഇനി ഞാൻ പറയട്ടെ, ശരീരത്തിന്റെ ഭക്ഷണം എല്ലാവരും എഴുന്നേറ്റ് മൂന്ന് സ്ഥലത്ത് എഴുതണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ശരീരത്തിന്റെ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ അപകടമാണ്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു മനുഷ്യന് അവന്റെ നട്ടെല്ല് നേരെ നിൽക്കാനുള്ള ഭക്ഷണം മതി. കൂടുതൽ കഴിക്കുകയാണോ, എന്നാൽ മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കട്ടെ, മൂന്നിലൊന്ന് വെള്ളം കുടിക്കട്ടെ, മൂന്നിലൊന്ന് കരിയാക്കിയിടട്ടെ, എന്നാൽ നല്ല ആരോഗ്യമുണ്ടാവും. ചിലരൊക്കെ ധാരണ നല്ലോണം തിന്നാൽ നല്ല ആരോഗ്യം ഉണ്ടാവുന്നതാണ്. ഇല്ല ഇല്ല, ആരോഗ്യം കുറഞ്ഞു പോവും, രോഗങ്ങൾ സംഭവിക്കും. അപ്പൊ ശരീരത്തിന്റെ ഭക്ഷണം കൂടുതലാകുമ്പോൾ അപകടം വരും. ഇൽമോ, ഇൽമ എത്ര കൂടുകയാണോ അതിന് മാത്രം ഫലം ചെയ്യും. അങ്ങനെയല്ലേ ശരീരത്തിന്റെ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ കുറഞ്ഞു പോകും? അല്ലേ ഒരു ചിന്ത ബിരിയാണി, അത് വെച്ച് കുറെ ആളുകൾക്ക് വിളമ്പിയാൽ അത് തീർന്നുപോയി. അതേസമയത്ത് ബാബസ്ഥ അത് പഠിച്ച ഇൽമു തീർത്തും. അതാ കിതാബുകൾ എഴുതി എഴുതി ഇങ്ങനെ നിറച്ചു, കുട്ടികൾക്കൊക്കെ ദർസ് നടത്തി. അങ്ങനെ വിതരണം ചെയ്താൽ ഉസ്താദിന്റെ ഇൽമു ചുരുങ്ങിപ്പോകുമോ? ഇല്ല ഇല്ല, ഇൽമു കൂടുക മാത്രമേ ചെയ്യൂ. ഒരിക്കലും വിതരണം ചെയ്താൽ ഇൽമ ചുരുങ്ങൂല, ഇൽമ കൂടുകയാണ്. ശരീരത്തിന്റെ ഭക്ഷണം പോലെയല്ല, ആത്മാവിന്റെ ഭക്ഷണമായ ഇൽമ. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കാത്. ഫളറബ്നാലാദാനിഹിൻ ഫിൽകഫിസിനീന അദദാ. അതേ ഫളറബ്നാലാദാനിഹിൻ സൂറത്തുൽ കഫ് ഞാൻ 15 ദിവസത്തോളം പ്രസംഗിച്ചിട്ടുണ്ട്.
അത് ഈ വർഷം നടത്തിയ പ്രസംഗമാണ്. അതിൽ എന്നായത്ത് വിവരിക്കുമ്പോ ഞാൻ വിശദീകരിച്ചിട്ടുള്ള കാതിന്റെയും കണ്ണിന്റെയും തമ്മിലുള്ള വ്യത്യാസം. സുഹൃത്തുക്കളെ, ഖാദ് എന്ന് പറയുന്നത് പ്രസവിച്ച ഉടനെ തന്നെ അതാ പ്രവർത്തന നിരതമാകുന്ന ഒരവയവമാണ് ഖാദ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയുടെ സമീപത്ത് പോയി നിങ്ങൾ ഒച്ചയിട്ടാൽ, ഖാദിന് കേൾവിയുള്ള കുട്ടിയാണെങ്കിൽ ആ കേൾവിയുള്ള കുട്ടി ആ ശബ്ദം കേൾക്കും. അതേസമയത്ത് കണ്ണോ കണ്ണ് ചിലപ്പോ കുട്ടികൾ തുറക്കാൻ തന്നെ ദിവസം പിടിക്കും. അതുപോലെ തന്നെ മനുഷ്യനതാ കാതിലൂടെയാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, കാതിന് കേൾവിയില്ലാത്തവന് സംസാരശേഷിയില്ല. കാരണം ഭാഷ പഠിക്കണമെങ്കിൽ ആദ്യം കേട്ടു പഠിക്കണം, കേൾക്കാതെ പഠിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ കാതിന് ചില പ്രത്യേകതകളുണ്ട്. അത് വിശദമായി ഞാൻ ആ സൂറത്തുൽ കഹ്ഫ് വിവരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. എന്നെ സീഡി കിട്ടുമ്പോൾ വാങ്ങിക്കേട്ടോളൂ, ഇപ്പോഴതിലെ കടക്കുന്നില്ല. ആ കാത് എന്ന് പറയുന്ന അവയവം, ആ കാതിലാണ് ആദ്യമായി ഭക്ഷണം നൽകേണ്ടത്. ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടാൽ, ഇപ്പോൾ പുത്തൻവാദികൾ പറയുന്നുണ്ടല്ലോ, വലത്തേറ്റ വിട്ടിൽ ബാങ്കും വേണ്ട, ഇടത്തേറ്റ വിട്ടിൽ ഇഖാമത്തും വേണ്ട എന്ന് പുത്തൻവാദികൾ പറയുന്നുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിൽ അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളുടെ ദിക്ര്, നമ്മളുടെ പേര് പറയുന്നത്, നമ്മളെ സ്മരിക്കുന്നത്, നമ്മളെ ദിക്ര് ചൊല്ലുന്നത്, കേൾക്കുന്നത് ഇഷ്ടപ്പെടാത്ത കക്ഷികൾ എന്ന് അത്തരം കക്ഷികളെ കുറിച്ച് റബ്ബ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പുത്തൻവാദികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. അവരല്ലാഹുവിന്റെ ദിക്രിനെ പെറുത്തവരാണ്, ദിക്രിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നവരാണ്. അവർ ഈ കുട്ടിക്ക് ആത്മീയമായ ഭക്ഷണം, പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് വലത്തേറ്റ വിട്ടിൽ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങി, അള്ളാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങി ആത്മീയമായ ഭക്ഷണം വലത്തേറ്റ വിട്ടിലും ഇടത്തേറ്റ വിട്ടിൽ ഇഖാമത്തിന്റെ വാചകങ്ങൾ, അതും അള്ളാഹു അക്ബർ എന്ന് തുടങ്ങി ഇഖാമത്തിന്റെ വാചകങ്ങളും കൽപ്പിച്ച് ആത്മീയമായ ഭക്ഷണം നൽകാൻ ഇസ്ലാം ദീൻ നമ്മളോട് കൽപ്പിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മറ്റുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ആദ്യമായി അള്ളാഹുവിന്റെ പേര് കേട്ടാൽ അതിന് വലിയ പുണ്യമാണ്, അതിന് വലിയ അസറാണ്, അതിന് വലിയ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സാധാരണ നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കാൻ പുരുഷനാകണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലും പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചെവിത്തിലുള്ള ബാങ്കിന് പുരുഷനെ കാത്തിരിക്കേണ്ടതില്ല. അത് സ്ത്രീകൾക്കും കൊടുക്കാമെന്നല്ലേ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു അക്ബർ. ആദ്യമായി തന്നെ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് ആത്മാവിന്റെ ഭക്ഷണം നൽകണം, അത് കാതിൽ ഒഴിച്ചു കൊടുക്കണം. കാതിൽ ഒഴിച്ചു കൊടുക്കുന്നത് വായിൽ നിന്നാണ്. വായിൽ നിന്ന് കാതിലേക്ക്, അതല്ലേ വാസ്തവത്തിൽ ദാവത്തിന്റെ ഏറ്റവും വലിയ മാർഗം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തു തമ്മ എന്ന് പറയുന്നത് ബാങ്കാണ്, പരിപൂർണമായ ദാവത്ത്. അത് ബാങ്കാണ്, അത് മുഴുവനും വിക്റാണ്. മറ്റൊന്ന് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ പ്രാർത്ഥനയിലേക്കുള്ള ക്ഷണമാണ്, വിജയത്തിലേക്കുള്ള ക്ഷണമാണ്. അതെല്ലാം വിക്റിൽപ്പെട്ടതും ആണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിൽ വിക്റുകൊണ്ട് ശൈത്താൻ മാറി നിൽക്കും. അതുകൊണ്ട് പല സ്ഥലത്തും ബാങ്ക് വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഒരാൾക്ക് ദേഷ്യം പിടിച്ച് ചൂടായാൽ അവന്റെ അടുക്കൽ ബാങ്ക് വിളിക്കണമെന്ന് ഇസ്ലാം ദീൻ പഠിപ്പിച്ചു. ഫതൂൽമേൽ പറഞ്ഞു, ദേഷ്യം പിടിച്ച് ചൂടായവന്റെ സമീപത്ത് ബാങ്ക് വിളിക്കണം. ദേഷ്യം പിടിച്ച് ചൂടായവനാണതുകൊണ്ട് ഒരു കൈ അപ്പുറം നിന്ന് കൊടുത്താൽ മതി, ബാങ്ക് വിളിക്കണം. കാരണം ബാങ്ക് വിളിച്ചാൽ ശൈത്താൻ മാറി നിൽക്കും. ഈ ചൂടാകുക എന്ന് പറയുന്നത് എന്തിനാണ് ചൂടാകുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. എന്തിനാണ് മനുഷ്യന്മാർ ചൂടാകുന്നത്? കാര്യം സൗമ്യമായിട്ട് പറഞ്ഞാൽ പോരെ, മാനമായിട്ട് പറഞ്ഞാൽ പോരെ, ചൂടാകേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ മനുഷ്യനെ പലപ്പോഴും ശൈത്താൻ അവനെ ചൂടാക്കും. ആ ചൂടാകുന്ന സമയത്ത് തണുപ്പിക്കാനുള്ള മാർഗമാണ് ബാങ്ക്. കാരണം അത് പൂർണ്ണമായി വിക്റാണ്. ഇരിക്കട്ടെ,
ആത്മാവിന്റെ ഭക്ഷണം, അതാണ് ഇൽമ്, അറിവ്. ആ അറിവ് എത്രത്തോളം നേടാൻ സാധിച്ചോ അത്രത്തോളം ആത്മാവ് സംശുദ്ധമാകും, അത്രത്തോളം ആത്മാവ് ശക്തി പ്രാപിക്കും. ആ ആത്മാവിന്റെ ഭക്ഷണം അത് സാധാരണക്കാർക്കും വേണം, അല്ലാത്തവർക്കും വേണം. അതുകൊണ്ട് വാളിന്റെ സദസ്സുകൾ, ഉത്ബോധനത്തിന്റെ സദസ്സുകൾ, അത് വളരെ പുണ്യമുള്ളതാണ്. പക്ഷേ ഇൽമ് ലഭിക്കാൻ പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങളെ, കാരണവന്മാരെ, ബറക്കത്ത് വേണം കേട്ടോ. ഞാനങ്ങനെ പറയാൻ കാരണം, ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ മാഷന്മാര് അടിച്ചാല്, ഉസ്താദുമാര് അടിച്ചാല് രക്ഷിതാക്കൾ പറയും ഇനിയും കിട്ടണം, മലയെ മലയൊക്കെ പഠിക്കുള്ളൂ എന്ന്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ നമ്മളൊക്കെ ബേജാറാകുക, ഓരോ ദിവസവും കഴിഞ്ഞിട്ടാ ബേജാറാകുക. പക്ഷെ അവനെ സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ഒരു മാഷോ ടീച്ചറോ ഒരു ഉസ്താദോ ഏതെങ്കിലും ഒരു കുട്ടീനം കണ്ണു മുയച്ചു പോവോ, അല്ലെങ്കിൽ അടിച്ചു പോവോ, സുബ്ഹാനല്ലാ, പിന്നെ രക്ഷിതാക്കൾ ഏത് ജോറില്ല അവർ വരുന്നത്, എന്തൊക്കെയാ പിന്നെ വിളിച്ചു പറയുന്നത്, എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ബേജാറിലാണ്. നേരെ മറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുക, നമുക്കൊക്കെ എത്ര അടി കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ എന്ത് രസമുണ്ട്, അത് ആലോചിക്കാൻ എന്ത് രസമുണ്ട്. നമ്മളെ ഈ കുട്ടിയൊക്കെ എപ്പോ ആ രസം കിട്ടുക, കുറച്ച് മുതിർന്നിട്ട് ഉസ്താദ് അടിച്ചോക്കൊന്ന് ഓർമ്മിക്കാനൊരു രസം വേണ്ടേ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നാലേഴ് എത്രയാന്ന് ചോദിച്ചു ഒരു മാഷ്, ഒരു കൃഷ്ണക്കുറുപ്പ് എന്തോ ഒരു പേരുണ്ടേ മാഷിന്റെ, നാലേഴ്. അപ്പോ നാലേഴ് നാലെട്ട്, നാലെട്ട് എത്രയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു 28 എന്നാൽ, നാലെട്ട് 28 എന്നാൽ കിട്ടിയ അടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ മാഷോട്, ഇപ്പോഴും എനിക്ക് ബഹുമാനമാണ്, കാരണം അയാളെ നന്നായി പഠിപ്പിച്ചു, അതുകൊണ്ട് ബഹുമാനമാണ്. പക്ഷെ നമ്മളെ കുട്ടികൾ ഇപ്പൊ വളരുന്നത് എങ്ങനെ? സുബ്ഹാനല്ലാ, തൊട്ടുകൂട, കുട്ടികളൊന്ന് തൊട്ടുകൂട. അപ്പൊ അങ്ങനെ രക്ഷിതാക്കളൊക്കെ പഠിച്ചിരിക്കുന്നു, ഇതൊരു വല്ലാത്ത സാധനം, എന്ത് ചെയ്യാനാ? ഇപ്പൊ ബാപ്പയും ഉമ്മയും തന്നെ അടിച്ചാൽ ചിലപ്പോൾ കുട്ടികൾ കേസ് കൊടുക്കുന്ന കാലാണ്. കേസ് കൊടുത്താൽ ബാപ്പയും ഉമ്മയും കൊടുക്കും, അങ്ങനത്തെ കാലം. അത് കുട്ടികളും പത്രം വായിക്കുന്നുണ്ടല്ലോ, കുട്ടികൾക്ക് ഇപ്പൊ വലിയ ചോറ് തന്നെയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? നമ്മളെ കുട്ടികൾക്ക് ബറക്കത്ത് പോയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പഠിപ്പിക്കുന്ന മാഷന്മാരെ പൊരുത്തം, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, അതുപോലെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരെ പൊരുത്തം, അത് ഇൽമിന്റെ വിഷയത്തിൽ, അറിവിന്റെ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മളെപ്പോഴും ഉൾക്കൊള്ളണം. സുബ്ഹാനല്ലാ, അതിന് രണ്ട് വഴി വേണം. ഒന്ന് ഗുരുനാഥന്മാരെ പ്രാർത്ഥന വേണം, മറ്റൊന്ന് ഗുരുനാഥന്മാരെ ബർക്കത്ത് വേണം. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് കേട്ടത് മറന്നു പോകുന്നു, അത് മറക്കാതിരിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപരാധി പറയുന്നു, അമ്പിയാക്കൾ ഔലിയാക്കളോട് ഇസ്തിഗാഥ ചെയ്യുക, അവരുടെ ജീവിതത്തെ കറാമത്ത് മുഖേന സഹായം കിട്ടാൻ വേണ്ടി അപേക്ഷിക്കുക, അതിനല്ലേ ഇസ്തിഗാഥ എന്ന് പറയുന്നത്. ആ ഇസ്തിഗാഥ ചെയ്യൽ സഹാബത്തിന്റെ പതിവാണ്, അതേ അമ്പിയാക്കൾ ഔലിയാക്കളുടെ പതിവാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ മുഖേന എന്റെ മറവിയൊന്ന് മാറിക്കിട്ടണമെന്ന നിലക്ക് നബി തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ, നിങ്ങളുടെ നേത്തട്ടം വിരിക്കൂ അബൂ ഹുറൈറ, അതേ അതിന്റെ യുക്തിയിലേക്ക് ചിന്തിച്ചിട്ടില്ല, അതവിടുന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ നേത്തട്ടം വിരിച്ചു, രണ്ട് കൈയും വായുവിലേക്ക് കാണിച്ചിട്ട് എന്തോ ഒരു സാധനം വാരിയെടുക്കുന്നത് പോലെ അവിടുന്ന് കാണിക്കുന്നു, ഈ മേത്തട്ടത്തിൽ ഇടുന്നതായി അവിടുന്ന് കാണിക്കുന്നു, ഒന്നും കാഴ്ചയിൽ കാണാനില്ല. അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തതിനു ശേഷം ആ തട്ടം നിങ്ങളൊന്ന് നെഞ്ഞിലേക്ക് കൂട്ടിവെച്ചോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, അതിന്റെ യുക്തിയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാതെ അങ്ങേയറ്റത്തെ വിശ്വാസത്തോടുകൂടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂട്ടിവെക്കുന്നു, ഫമാനസീതു ശൈഅം മിൻ ഖൗലി റസൂലില്ലാഹി, അതുകൊണ്ട് തന്നെ എനിക്ക് മറതി സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് പറയുന്നവനാണ് ഞാൻ, അതിന്റെ കാരണം ഒന്ന് അതാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു.
പഠിക്കുന്ന ഉസ്താദുമാരെ ബറക്കത്ത് കുട്ടികൾക്ക് ലഭിക്കണം, അതേ ഗുരുനാഥന്മാരെ ബറക്കത്ത് ലഭിക്കണം. അത് വളരെ അനിവാര്യമാണ്. മറ്റൊന്ന് ഞാൻ പറയട്ടെ, അവരുടെ പ്രാർത്ഥന ലഭിക്കണം. മഹാനായ സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, സയ്ദ് റളിയല്ലാഹു അൻഹു അല്ല സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാനും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും എന്റെ മറ്റൊരു കൂട്ടാളിയും കൂടി പള്ളിയിലിരുന്ന് പടച്ചവനോട് ദുആ നടത്തുകയായിരുന്നു, ദിക്റു ചൊല്ലുകയായിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കയറി വന്നത്. നബി ഞങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ എവിടെയിരുന്നു, ശിഷ്യന്മാരായ ഞങ്ങൾ ദിക്റിന്റെ സദസ്സിലങ്ങിയിരുന്നു. അപ്പൊ ഞങ്ങൾ ദിക്റു നിർത്തി ദുആയും നിർത്തി. അങ്ങനെയല്ലേ അതപുള്ള കുട്ടികൾ ഉസ്താദ് വന്നാൽ ഇനി ഉസ്താദ് പറയും പോലെ എന്ന നിലക്ക് അവരവിടെ നിർത്തിവെക്കും, സ്വാഭാവികമാണ്. നിർത്തിവെച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇലാ മാ കുന്തും ഫീ, നിങ്ങൾ ഇതുവരെയുള്ള അതേ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോകൂ. നിങ്ങൾ ദിക്റു ചൊല്ലൂ, നിങ്ങൾ ദുആ നടത്തൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ നടത്തുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് ദുആ ചെയ്തു, എന്റെ കൂട്ടാളിയും ദുആ ചെയ്തു, ഞങ്ങൾ രണ്ടാള ദുആക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആമീൻ പറഞ്ഞു. അത് മുസ്ലിമീങ്ങൾ അങ്ങനെ ഒരാൾ ദുആക്കും മറ്റുള്ള ഒരു ആമീൻ പറയും. മുസ്ലിമീങ്ങളോട് ഏറ്റവും വിരോധം വെച്ച കക്ഷികളാണ് യഹൂദികൾ. അവർക്ക് ആമീൻ പറയുന്നതിനോട് അങ്ങേയറ്റത്തെ വെറുപ്പാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാ ഹസദതുക്കും യഹൂദു അലാ ശൈഇൻ കമാ ഹസദതുക്കും അലാ തൗബീനി വസ്സലാം. യഹൂദികൾക്ക് നിങ്ങളോട് ഏറ്റവും അസൂയുള്ള വിഷയം നിങ്ങൾ ഒരാളത് ആയിരുന്ന മറ്റുള്ളവർ ആമീൻ പറയുന്ന കൂട്ടു പ്രാർത്ഥന, മറ്റൊന്ന് നിങ്ങൾ പരസ്പരം സലാം പറയുന്നത്. അതുകൊണ്ട് ഫാസിറൂ മിൻ ഖൗലി ആമീൻ, കൂട്ടുപ്രാർത്ഥന നടത്തി നിങ്ങൾ ആമീൻ പറയിൽ വർദ്ധിപ്പിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. യഹൂദികളെ സ്നേഹിക്കുന്നവരും അതേപോലെ തന്നെ ഉണ്ടാവും, അവർക്ക് കൂട്ടുപ്രാർത്ഥന പറ്റൂല, അവർ ആമീൻ പറയൂല. നിസ്കാരത്തിന്റെ ശേഷം ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമിങ്ങൾ ആമീൻ പറയൽ സുന്നത്താണ് എന്ന് ഫതുഹുൽ മുഈനിലുണ്ട്. എന്നിട്ട് ഫതുഹുൽ മുഈൻ എടുത്തിട്ട് പറയും, കൂട്ടു പ്രാർത്ഥന വേണ്ട എന്നാ ഫതുഹുൽ മുഈൻ ഉള്ളത്. ഇത് തോന്നിയാസാണത്. ഇമാമിന്റെ ദുആ കേൾക്കുന്ന മഅ്മൂമിങ്ങൾ ആമീൻ പറയൽ സുന്നത്താണ് എന്നാണ് ഫതുഹുൽ മുഈൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് സംശയം ഉണ്ടാകുന്നത്? ഇരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുകയാണ്. ചെറിയ ആൾ ദുആക്കും വലിയക്കും ആമീൻ പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ രണ്ടാളുടെ ദുആക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഇനി ദുആക്കേണ്ടത്. അബൂ ഹുറൈറ അൻഹു ഒറ്റ ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മാ സഅലക സാഹിബായ, പടച്ചവനെ എന്റെ രണ്ട് കൂട്ടാളികളും നിന്നോട് ചോദിച്ചത് ഞാനും ചോദിക്കുന്നു. വഅസ്അലുക ഇൽമല്ലാ യുൻസാ, മറന്നുപോകാത്ത അറിവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഹബീബായ നബി തങ്ങൾ ആമീൻ എന്ന് ആമീൻ പറയുന്നു. അപ്പോഴാ ഞങ്ങൾക്ക് ബോധം വന്നത്, ഞങ്ങൾക്കും ഈ ദുആ നടത്താമായിരുന്നു, ഞങ്ങളെ ദുആ ലാസ്റ്റാക്കാമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങ് പറഞ്ഞു, നഹ്നു നസ്അലുല്ലാഹ ഇൽമൻ ലാ യുൻസാ, ഞങ്ങളും മറന്നുപോകാത്ത ഇൽമ് അള്ളാഹനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, സബഖും ബിഹൽ ഗുലാമുദ്ദൗസി, അത് ആ ദൗസിക്കാരനായ കുട്ടി അബൂ ഹുറൈറ മുൻ കടന്നുപോയി, അത് ഗോളടിച്ചുപോയി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബറക്കത്തും നേടിയിട്ടുണ്ട്, ദുആയും നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൽമ് പഠിക്കുമ്പോൾ ഇൽമ് പഠിച്ചത് മറന്നുപോകാതെ സമൂഹത്തിനെത്തിച്ചു കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പടച്ചറബ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ബറക്കത്തോട് നമുക്കും മറതി ഒഴിവാക്കി ഓർമ്മശക്തി നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഓ സുഹൃത്തുക്കളെ, ആത്മീയമായ ഭക്ഷണമാണ് ഇൽമു. ആ ഭക്ഷണം നമുക്ക് ലഭിച്ചാൽ
അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് അതിന്റെ ഫലം നമുക്ക് ലഭ്യമാകുന്നത് എന്ന ഓർമ്മ വേണം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയുന്നു, മഹാന്മാരിൽ പലരും പറഞ്ഞു, അൽ ഇൽമു മായൂരിസുൽ ഖസിയാബ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ശരിയായ വിവരമുള്ളവരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ഭയം, അല്ലാഹുവിനോടുള്ള ഭയവും ഭക്തിയും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന വിഷയം എന്താണോ അതാണ് യഥാർത്ഥ അറിവെന്ന് പറയുന്നത്. അല്ലാഹു ഭക്തിയോടുകൂടെ ജീവിച്ച് ഭക്തിയോടുകൂടെ മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഓ സുഹൃത്തുക്കളെ, കാരണവന്മാരെ, ഉമ്മമാരെ, വയലിന്റെ സദസ്സുകൾ ധാരാളമുണ്ട്, ക്ലാസിന്റെ സദസ്സുകൾ ധാരാളമുണ്ട്. പക്ഷേ കേൾക്കുന്ന ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു ബോധം നമ്മെ നയിച്ചേ പറ്റൂ. അതില്ലെങ്കിൽ നമ്മൾ വയത് കേട്ടിട്ടെന്താണ്, വിഷയം ഗ്രഹിച്ചിട്ടെന്താണ്? സുബ്ഹാനല്ലാഹ്. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. പഠിച്ചാൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു സന്മനസ് അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിൽ പലരും പിന്നിലേക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സുബിഹി ഖലാഗാത നിസ്കരിക്കണമെന്ന് പഠിക്കാത്ത വല്ലവരും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? പക്ഷേ എത്രയോ ജനങ്ങൾ സുബിഹി ഖലായി പോകുന്നതിന് അവർക്കൊരു മടിയും തോന്നുന്നില്ല. ഞാൻ രണ്ടു ദിവസം മുമ്പ് വെക്കേഷൻ ക്ലാസ്സിൽ വന്ന കുട്ടികളുണ്ട് സിറാജുൽ ഹുദയിൽ, അവർക്കൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ ഞാൻ കുറേ വിഷയങ്ങൾക്ക് ആ കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചു. അതിൽ പ്രതിജ്ഞ എടുപ്പിച്ച ഒരു കാര്യം, ജീവിതത്തിലൊരിക്കലും സുബിഹി ഖലാകൂല. അള്ളാഹുത്തല പ്രതിജ്ഞ നിറവേറ്റാൻ അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു, അത് വെറുതെ പറഞ്ഞാൽ പോരാ, അത് പ്രാവർത്തികമാക്കണം. വാസ്തവത്തിൽ എത്ര ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ സുബിഹി ഖലാകുന്നവർ, അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ, നന്നായി അറിയാം, പക്ഷേ ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറല്ല. ചണ്ട കൂടരുത് എന്നറിയാത്തവരുണ്ടോ? ചീത്ത പറയരുതെന്ന് അറിയാത്തവരുണ്ടോ? ഗീബത്ത് പറയരുതെന്ന് അറിയാത്തവരുണ്ടോ? കളവ് പറയരുതെന്ന് അറിയാത്തവരുണ്ടോ? ഗീബത്ത് പറയരുത് എന്ന് പറയുന്ന മൊയിലാരല്ലേ ഗീബത്ത് പറയുന്നത്? ഗീബത്ത് പറയരുത് എന്ന് വയത് പറയുന്ന മൊയിലാർ ഗീബത്ത് പറയും. കളവ് പറയരുത് എന്ന് പറയുന്ന ആള് കളവ് പറയും. അങ്ങനെയല്ലേ ഇപ്പൊ ലോകം നടക്കുന്നത്? ചീത്ത പറയരുത് എന്ന് പറയുന്നവൻ ചീത്ത പറയും. സുബ്ഹാനല്ലാഹ്. ഫാത്തിഹോദി തുടങ്ങുന്നു, ചീത്ത അങ്ങനെ പറയുന്നു, ഗീബത്ത് അങ്ങനെ പറയുന്നു, സലാത്ത് എഴുതി നിർത്തുന്നു. അങ്ങനല്ലേ ഇപ്പൊ ലോകം ഉള്ളത്? അപ്പൊ ഇൽമില്ലാഞ്ഞിട്ടാണോ? സുബ്ഹാനല്ലാഹ്. ഓ സഹോദരന്മാരെ, ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അബു അംറിബ്ന് അബ്ദുറഹ്മാൻ ഔസായി റളിയല്ലാഹു അൻഹു, ഇമാം ഔസായി റളിയല്ലാഹു അൻഹു പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം രാജാവിനെ കാണാൻ പോയി ഖലീഫത്ത് മൻസൂർ. മൻസൂർ രാജാവിനെ കാണാൻ പോയി. ചെന്നപ്പോൾ ഖലീഫ ചോദിച്ചു, അബു അംറേ, മല്ലദി അബ്തക അന്നീ, നിങ്ങളെന്തേ എന്റെ അടുക്കൽ സാധാരണ വരാത്തത്? നിങ്ങളെ കുറെ കാലമായല്ലോ വരാത്തത്. ഫൈനി ഉരീദുൽ ഇക്തിമാസ മിൻ ഇൽമിക, നിങ്ങളെ അറിവിൽ നിന്ന് ഇങ്ങോട്ട് നേടിയെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്കറിവുണ്ടല്ലോ, അത് കുറെ എനിക്ക് ഇങ്ങ് പകർന്നു തന്നാൽ എനിക്ക് നേട്ടമല്ലേ. അത് പറഞ്ഞപ്പോൾ ഇമാം ഔസായി റളിയല്ലാഹു അൻഹു മറുപടി, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞ ഔസായി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? ഓ രാജാവേ, ചിന്തിച്ചോളണം. ഉന്ദുർ ഫീമാ തഖൂൽ, പറയുന്നത് ആലോചിച്ച് പറഞ്ഞോളണം. ഫൈന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മംബലാഹു അനില്ലാഹി നസീഹത്തും ഫീ ദീനിഹി ഫൈ റഹ്മത്തും മിനല്ലാഹി സബഖത്ത് ഇലൈ. അല്ലാഹുവിന്റെ ദീനിൽ ഒരു സതുപദേശം ഒരു മനുഷ്യന് അതാ കിട്ടിക്കഴിഞ്ഞാൽ അത് റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളൊരു ഔദാര്യമാണ്.
അത് ഞാൻ പഠിച്ചല്ലോ എന്ന് മനസ്സിലാക്കി ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് അവൻ ശുക്ര് ചെയ്താൽ അൽഹംദുലില്ലാഹ് വളരെ നല്ലത് തന്നെ. അത് ഒരു മനുഷ്യൻ സ്വീകരിച്ചുകൊണ്ട് നസീഹത്ത് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അതേ ഫൈൻ ഖബിലഹ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ടത് അള്ളാഹുവിന് ശുക്ര് ചെയ്തുകൊണ്ടാണ്. അതേ മന്നല്ലാഹ ബിശുക്രി ശുക്രുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവനത് ആ മിന്നത്ത് കണ്ട് റബ്ബിനെ അമൽ ചെയ്തുകൊണ്ട് അവനാ കാര്യം സ്വീകരിക്കണം. ഉപദേശം കിട്ടിയാൽ സ്വീകരിക്കണം. അങ്ങനെ ശുക്രുകൊണ്ട് റബ്ബിനതിന് അവനതാ സ്വീകാര്യത പ്രകടിപ്പിക്കണം. അള്ളാഹു തആല എനിക്ക് തന്നൊരനുഗ്രഹമാണ് ഇൽമി എന്ന ബോധം അവനുണ്ടാകണം. നേരെ മറിച്ച് വയ്യ കാനത്ത് ഹുജ്ജത്തൻ മിൻ അല്ലാഹി അലൈ, അല്ലെങ്കിലോ പഠിച്ചിട്ടത് പ്രവർത്തിക്കാൻ തയ്യാറില്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ചോദ്യം ചെയ്യാൻ അതൊരു വകുപ്പുണ്ടാകും. ലിയസ്ദാദ ബിഹാ ഇസ്മൻ വയസ്ദാദ ബിഹാ അലൈഹി ഗളബാ, പടച്ചവൻ അവനോട് കോപം വർദ്ധിക്കാനും തെറ്റ് വർദ്ധിക്കാനും കാരണമായി പോകും. വൈം ബലാഹു ശയ്യും മിനൽ ഹഖി ഫറദിയ ബിഹി ഫലഹു റിളാ വൈൻ സഖത ഫലഹു സുഖതു. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വതആലയിൽ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ അത് തൃപ്തിപ്പെടുന്നവനായിരിക്കണം. അതിനെ വെറുത്താൽ പടച്ച റബ്ബിന്റെ വെറുപ്പവന് ലഭ്യമാകും. ആരെങ്കിലും വെറുത്താൽ അല്ലാഹുമ്മ കരിഹഹു ഫഖദ് കരിഹല്ലാഹു അലൈ, ആരെങ്കിലും വെറുത്താൽ അല്ലാഹുവിനെ വെറുക്കും, അല്ലാഹു കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. വഹുവൽ ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹ് പറഞ്ഞേറ്റത് ഹഖായ ദീനും കൊണ്ടാണ്, സന്മാർഗം കൊണ്ടാണ് രാജാവേ. ഇത് പറഞ്ഞിട്ട് പറഞ്ഞു ഫലാ തജ്ഹലന്ന ദാലിക യാ ഇമാമൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഇമാമായി ഭരണാധികാരിയായവരെ ഇത് ഞങ്ങൾക്ക് അറിയാണ്ട് പോണ്ട കേട്ടോ. അപ്പൊ മൻസൂർ രാജാവ് കൈഫാജിഹലു അങ്ങനെ ഞാൻ അറിയാതിരിക്ക. അപ്പൊ ഔസായിമാവന് തസ്മാ വലാ തഅമൽ ബിമാ തസ്മാ, നിങ്ങൾ കേൾക്കുന്നു പക്ഷേ കേട്ടതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അതിന്റെ പേരാണ് വിവരക്കേട് കാണിക്കല്. നമ്മൾ കേട്ടാൽ കേട്ടത് പ്രാവർത്തികമാക്കാൻ നോക്കണം. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഞ്ചു വസ്തു കൃത്യമായി നിസ്കരിക്കണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, ഗൈബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, അനാവശ്യം പറയരുത്, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, സയ്യിദന്മാരെ നിന്ദിക്കരുത്, മുതഅല്ലിമീങ്ങളെ അവമതിക്കരുത്, ഒരൊറ്റ മനുഷ്യനെ ഇൻസൾട്ട് ആക്കരുത്, ഒരൊറ്റ മനുഷ്യനെ നിന്ദിക്കരുത്. നമ്മൾ നമ്മളെക്കാൾ ബഹുമാനം മറ്റുള്ളവർക്ക് കാണണം. ഞാൻ ഏറ്റവും മോശക്കാരനാണെന്ന ചിന്ത നമ്മുടെ കൽബിൽ നമ്മൾ വളർത്തിയെടുക്കണം. എന്നെക്കാൾ എത്രയോ നല്ലവരാണ് മറ്റുള്ളവർ എന്ന ചിന്ത നമ്മുടെ കൽബിൽ നമ്മൾ വളർത്തിയെടുക്കണം. ലാ യസ്ഹർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഒരു പുരുഷന്മാരും വേറൊരു പുരുഷന്മാരെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ എത്രയോ നല്ലവരായിരിക്കാം. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, ഒരു സ്ത്രീകളും വേറെ സ്ത്രീകളെ പരിഹസിക്കരുത്. ആ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ ഒരുപക്ഷെ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ എത്രയോ ഹൈറായിരിക്കും. ഒരിക്കലും ആരെയും പരിഹസിക്കരുത്, ആരെയും നിന്ദിക്കരുത്. അല്ലാഹു ജല്ല ജലാലുഹു ഓരോരുത്തരും കൊടുത്തതിൽ സംതൃപ്തിയോടുകൂടി റബ്ബിലേക്ക് കൽബ് തിരിച്ച് ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ തയ്യാറാകണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചു ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നേരെ ചൊവ്വേ നടന്നോളണം.
ഒരു വളവും വക്രതയുമില്ലാതെ നേരെ ചൊവ്വേ കൽപ്പിക്കപ്പെട്ടതുപോലെ നടന്നോളണം. വമൻ താപമാക്കാ ഓ നബിയേ, തങ്ങളുടെ കൂടെ വിശ്വസിച്ചവരാരൊക്കെയുണ്ടോ എല്ലാവരും നേരെ ചൊവ്വേ നടന്നോളണം. വല്ലാത്ത തൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ, ആരും അതിരിവിട്ട് കടക്കാൻ പാടില്ല. പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല കാണുന്നവനും അറിയുന്നവനുമാണ്. സുബ്ഹാനല്ലാഹ്. സ്വന്തം വാപ്പയും ഉമ്മയും കഠിനാധ്വാനം ചെയ്ത് പോറ്റിയ മക്കൾ പത്തോ ഇരുപത്തഞ്ചോ വയസ്സാകുമ്പോ പിന്നെ വാപ്പയുടെ അഭിപ്രായത്തിനൊരു പ്രസക്തിയുമില്ല, ഉമ്മയുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. സുബ്ഹാനല്ലാഹ്. ആരെതിർത്താലും സുബ്ഹാനല്ലാഹ്. ഞാനൊരു പെണ്ണിന് ഫോൺ നമ്പർ കൈമാറിയിട്ടുണ്ട്, അവളെയല്ലാതെ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ അതാ ഞാനൊരു പുരുഷനോട് ടെലിഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ട്, അവനല്ലാതെ എനിക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്. അത്തരം പുരുഷന്മാരിൽ പലരും കള്ളുകുടിയനാണെന്ന് ബാപ്പയ്ക്ക് ബോധ്യപ്പെടുന്നു. ഇവൻ കണ്ടുവെച്ച പെൺകുട്ടി സുബ്ഹാനല്ലാഹ് നേരത്തെ കടുത്ത തെറ്റ് ചെയ്തിട്ട് സമൂഹത്തിൽ വഷളായവളാണെന്ന് ബാപ്പയോ ഉമ്മയോ അമ്മാമന്മാരോ കണ്ടെത്തുന്നു. പക്ഷേ എന്റെ മകൻ അങ്ങനെയുള്ളൊരു ബന്ധം വേണ്ട എന്ന് ബാപ്പ ചിന്തിക്കുമ്പോൾ, അമ്മാമൻ ചിന്തിക്കുമ്പോൾ, അതുപോലെ ഉമ്മ ചിന്തിക്കുമ്പോൾ, അവിടെ 25 കൊല്ലത്തോളം അല്ലെങ്കിൽ 30 കൊല്ലത്തോളം പോറ്റി വളർത്തിയ ബാപ്പക്കൊരു പ്രസക്തിയും നൽകാതെ. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഉമ്മ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് മടിയിലിട്ട് പോറ്റിയത്. ഉമ്മാന്റെ മടിയിൽ എത്രയാണ് ഇവൾ കാട്ടിച്ചു വെച്ചത്, എത്രയാണ് മൂത്രമൊഴിച്ചു വെച്ചത്. അപ്പോഴൊന്നും നമ്മളോടൊരു വെറുപ്പും തോന്നാതെ കവിൾത്തടത്തിൽ ഉമ്മ വെച്ചിട്ട് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വന്ന ആ ഉമ്മയില്ലേ, നമുക്ക് വേണ്ടി എല്ലാ ത്യാഗവും സഹിച്ച ബാപ്പയില്ലേ, അവരെ കുടുംബത്തിന് ഐബായി പോകുമെന്നും അവരുടെ മാന്യതയ്ക്ക് നിരക്കുകയില്ലെന്നും തോന്നിയിട്ട് ഒരു മകനോടോ മകളോടോ ആ ബന്ധം നമുക്ക് വേണ്ട എന്ന് പറയുമ്പോൾ സ്വന്തം ബാപ്പനെ തള്ളിപ്പറഞ്ഞ് തോന്നിവാസം നീങ്ങുന്ന ചെറുപ്പക്കാരില്ലേ. ബാപ്പവുമേ തള്ളിയിട്ട് കാണുന്നവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളില്ലേ. വേദില്ലാഞ്ഞിട്ടാണോ, ക്ലാസ്സില്ലാഞ്ഞിട്ടാണോ, സ്ഥാപനങ്ങളില്ലാഞ്ഞിട്ടാണോ, ഇൽമിന്റെ വഴികളില്ലാഞ്ഞിട്ടാണോ, മനുഷ്യന് ആത്മീയമായ ചിന്തയില്ലാതെ ഭൗതിക ചിന്തയിലും ശരീരത്തിന്റെ തടീശയിലുമായി മനുഷ്യൻ നീങ്ങുന്നു. വല്ലാതർക്കനു ഇലല്ലദീന ളലമു, അക്രമം ചെയ്യുന്ന കക്ഷികൾ അവർ ഏത് വിധത്തിലാണെങ്കിലും ശരി, ഏത് വിഷയത്തിലാണെങ്കിലും ശരി. സുബ്ഹാനല്ലാഹ്. മക്ക മദീനയിൽ തറാവീഹ് 20 റകഅത്താണ്, മക്ക മദീനയിൽ ജുമഅക്ക് ബാങ്ക് 2 ആണ്. മക്ക മദീനയിൽ ഏത് ഭാഷക്കാർക്കും ബാങ്കും നിസ്കാരവും ഖുത്ബയും ഒരേ ഭാഷയിലാണ്. ലോകമെമ്പാടും 4 മതപിനംഗീകരിച്ച മുസ്ലിമീങ്ങളാണ്. പക്ഷേ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തീവ്രവാദികളായി രംഗത്ത് വരുന്നവരുണ്ട്, പുത്തൻവാദികളായി രംഗത്ത് വരുന്നവരുണ്ട്. അവരെല്ലാം ക്രമം തെറ്റിയവരല്ലേ. വല്ലാത്തർക്കനൂ ഇരല്ലദീന ളലമൂ, ക്രമം തെറ്റിയവരാരാണോ, അക്രമം ചെയ്തവരാരാണോ, അവരിലേക്കൊന്നും തന്നെ നിങ്ങളെ മനസ്സ് ചാഞ്ഞു പോകരുതേ. ഫതമസ്സകുമുന്നാർ, അപ്പോൾ നിങ്ങളെ നരകം സ്പർശിക്കും, നിങ്ങളെ നരകം സ്പർശിക്കും. സ്വന്തത്തിൽ അക്രമം ചെയ്യരുതെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യരുതെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നവരിലേക്ക് നമ്മുടെ മനസ്സ് നീങ്ങാൻ പാടില്ല, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അവരെ സോപ്പിടാൻ പാടില്ല, അവരിൽ സംതൃപ്തി രേഖപ്പെടുത്താൻ പാടില്ല. ഇത് പറഞ്ഞുകൊണ്ട് റബ്ബ് പറയുന്നു, മാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാഉ, അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് സംരക്ഷകനില്ല.
പിന്നെ നിങ്ങൾക്ക് സഹായം ലഭ്യമാകൂല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അതിരുവരമ്പുകൾ ലംഘിക്കാതെ അവൻ കൽപ്പിച്ചത് ജീവിതത്തിൽ പകർത്തി, അവൻ വിരോധിച്ചത് കൈയൊഴുത്ത്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുന്നു. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല തഖ്വയോടെ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. വെള്ളിയാഴ്ച ഇന്നലെ കുറ്റിയാടിയിൽ ദിക്ർ ഹൽക്കയുണ്ടായിരുന്നു. ആ ഹൽക്കയിൽ വെച്ച് ഞാൻ ഒരു മണിക്കൂറോളം പറഞ്ഞ ഒരു കാര്യം ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തുന്നു. അതെന്താണെന്നറിയോ? വെക്കേഷൻ കാലമാണ്, നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല, കോളേജിൽ പോകുന്നില്ല. എന്നാൽ രക്ഷിതാക്കളെ, ആ കുട്ടികൾ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കുട്ടികൾ ആരുടെ കൂടെ നടക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കുട്ടികൾ എപ്പോൾ വീട്ടിൽ കയറി വരുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ, നിങ്ങളെ സ്വന്തം ശരീരം മാത്രം നരകത്തുനിന്ന് കാത്താ പോരാ, നിങ്ങളെ കുടുംബത്തിന്റെ ശരീരവും കാക്കേണ്ടതുണ്ട്. കാപ്പി വളരുന്ന സമയത്ത് അതിന്റെ കൊമ്പുകൾ തഴച്ചു വളരുമ്പോൾ കാപ്പിക്ക് കവാത്തെടുക്കുന്നത് പോലെ, അതാ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളെ ശരീരം വളരുമ്പോൾ കുറെ ദുസ്വഭാവങ്ങളും അവരിൽ വളർന്നു വരും. കാപ്പിക്ക് കവാത്തെടുക്കുന്നത് പോലെ ആ ദുസ്വഭാവങ്ങൾ രക്ഷിതാക്കളും അധ്യാപകന്മാരും വെട്ടിമാറ്റിയില്ലെങ്കിൽ അതാ കവാത്തെടുക്കാത്ത കാപ്പിയിൽ നിന്ന് കുരുകിട്ടാത്തതുപോലെ നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് ദുന്യാവിനും ആഖിറത്തിലും ഉപകരിക്കൂല. അതുകൊണ്ട് തന്നെ കുട്ടികൾ കഞ്ചാവ് വലിക്കാൻ പോകുന്നുണ്ടോ? ലഹരിയുടെ പിന്നാലെ പോകുന്നുണ്ടോ? അവർ കഞ്ചാവ് വലിക്കുന്നവർ കുട്ടികളുടെ കൂട്ടുചേരുന്നുണ്ടോ? അവരങ്ങാടിയിൽ പോയി തെണ്ടി നടക്കുന്നുണ്ടോ? അവരത് അനാവശ്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ? അവർ സമയത്ത് വീട്ടിലെത്തുന്നുണ്ടോ? നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. അവരേതെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നുണ്ടോ? ഉറങ്ങുന്ന സ്ഥലത്ത് അന്യ സ്ത്രീകളുണ്ടോ? അന്യ പുരുഷനാദാ അല്ലെങ്കിൽ കൗമാര പ്രായമുള്ള ആൺകുട്ടികളുടെ കൂടെ വലിയവർ കൂടിക്കിടന്ന് കിടക്കുന്നുണ്ടോ? അനാവശ്യങ്ങളിലും ഹറാമുകളിലും ജന്മ ആത്മീയത നശിച്ച് തമ്മാടിത്തത്തിന് വഴിയൊരുങ്ങുന്നുണ്ടോ? രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. പിഴച്ചു പോയതിനു ശേഷം, നശിച്ചു പോയതിനു ശേഷം, ഉസ്താദേ എന്റെ മകൻ ഞാൻ പറയും പോലെ കേൾക്കുന്നില്ല, എന്റെ മകള് ഞാൻ പിടിച്ചെടുത്ത് കിട്ടുന്നില്ല, എത്ര സംഖ്യ വേണമെങ്കിലും നേർച്ചു തരാം, എന്റെ മകളൊന്ന് നന്നായി കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന എത്രയെത്ര രക്ഷിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ രക്ഷിതാക്കൾക്ക് വേണം. പ്രത്യേകിച്ച് വെക്കേഷൻ കാലത്ത് ആ കുട്ടികൾ പിഴച്ചു പോകുന്നതിനെക്കുറിച്ചും അവരെവിടെ പോയി കിടന്നുറങ്ങുന്നു എന്നതിനെ സംബന്ധിച്ചും ആരുടെ കൂടെ കൂട്ടുജീവിതം നയിക്കുന്നു എന്നതിനെ സംബന്ധിച്ചും നല്ല ബോധം നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ടാകണം. അള്ളാഹു തആല പറഞ്ഞില്ലേ, നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും കാക്കണമെന്ന് പറഞ്ഞിട്ട് റബ്ബദാ നമുക്കൊരു താക്കീത് നൽകുന്നുണ്ട് അവിടെ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് പച്ച മനുഷ്യന്മാരെയാണ്, കല്ലുകളാണ്. നിങ്ങൾ ഇവിടെ കാണുന്ന തീ പോലെയല്ല. അലൈഹാ മലായികത്തുൻ ഗിലാമുൽ സിദാദ്, അലൈഹാ മലായികത്തുൻ ഗിലാമുൽ സിദാദ്. ആ നരകം നോക്കി നിൽക്കുന്ന കുറെ മലക്കുകളുണ്ട്, വല്ലാത്ത കടുപ്പമുള്ള മലക്കുകളാണ് കേട്ടോ. ദയ കാണിക്കുന്നവരല്ല, അലിവ് കാണിക്കുന്നവരല്ല.
വളരെ കടുത്ത മനസ്സുള്ള മലക്കുകളാണ് നരകം അവരാണ് നോക്കി നടത്തുന്നത്. അള്ളാഹു കൽപ്പിച്ചത് അവർ സ്വീകരിക്കുന്നു, അവർ നടപ്പാക്കുന്നു. അവരോട് നിങ്ങൾക്ക് വെറുപ്പ് വേണ്ട. ആ മലക്കുകൾക്ക് ഒരണുകളും വ്യത്യാസം ചെയ്യാൻ പറ്റൂല. കാരണം അള്ളാഹുവിന്റെ നിർദ്ദേശമാണത്. അവന്റെ കൽപ്പന അനുസരിച്ച് അവൻ വിരോധിച്ചത് കൈയൊഴിച്ച് ജീവിക്കുന്ന വളരെ കടുപ്പമുള്ള മലക്കുകളാണ് നരകം നോക്കി നടത്തുന്നത് കേട്ടോ. ആ നരകത്തിൽ നിങ്ങളെ ശരീരങ്ങളും നിങ്ങളെ കുടുംബങ്ങളെ ശരീരങ്ങളും നിങ്ങൾ കാത്തോളണേ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീന റബ്ബേ. മഹാനായ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് തങ്ങളോട് പറഞ്ഞതുപോലെ അതാ ഞങ്ങൾക്കും ആ ബോധം ഞങ്ങളെ കൽബിൽ നീ തരണം. അള്ളാ, നീ കൽപ്പിച്ച ഒരു സ്ഥലത്തും ഞങ്ങൾ അറ്റൻഡില്ലാതെയാകരുത്. നീ വിരോധിച്ച ഒരു സ്ഥലത്തും ഞങ്ങൾ പങ്കുചേർന്നു പോകരുത്. ആ നിലക്ക് തഖ്വയോടുകൂടിയുള്ളൊരു ജീവിതത്തിന് ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് തരണേ. അള്ളാ, ഞങ്ങളെ സദസ്സുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണേ. അല്ലാഹ്.